that's okay. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കർത്താവിനെ ഒരു നിമിഷം ആരാധിക്കുക. കഴിഞ്ഞ ഒരു വർഷക്കാലം മുതൽ കർത്താവ് നമ്മളെ പരിപാലിച്ചു, ഈ ദേശത്ത് നമ്മളെ പരിപാലിച്ചു. അനർത്ഥങ്ങൾ എന്ന അനിഷ്ട സംഭവങ്ങളെല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ചു. അങ്ങനെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹം എത്തിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. ആദ്യം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവ് നമുക്ക് സ്തുതിച്ചാട്ടെ. വാഗ്ദൃതിയെ സ്തുതിക്കാം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സ്വരത്തോടുകൂടി വേണം നാം ദൈവത്തെ കടന്നിരുവാൻ. അങ്ങനെ സങ്കീർത്തനത്തിലുണ്ട്, ഹല്ലേലൂയ. ഉത്സവം ആചരിക്കുന്ന പുരുഷാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ സന്തോഷമുണ്ട്, അതിനകത്ത് വളരെ എപ്പോഴും അല്ലാതെ ഒരു നിരാശാഭാവമൊന്നുമല്ല. നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പോൾ കർത്താവിന് ഏറ്റവും മഹത്വം കൊടുക്കുക. ഇത് പലക്കാലം നമ്മൾ ആ മഹത്വം കൊടുത്തോണ്ടിരിക്കാം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. ഈ സമയം ഹല്ലേലൂയ, ഞാൻ HWPFനെ കുറിച്ച് അല്പസമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടെ ഈ 16 ചർച്ചകളെ പ്രതിനിധീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്താവ് സഹോദരിമാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം, വിനീതമായ വന്ദനം അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഈ ഹ്യൂസ്റ്റണിലെ എല്ലാ 16 ചർച്ചകളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. സകല അനിഷ്ട സംഭവങ്ങളും ഒഴിഞ്ഞു പോകാനായിട്ട് കർത്താവ് നമ്മളെ ഇത്രത്തോളം പരിപാലിച്ചു. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ഇന്ന് പലക്കാർ ഇത്ര സഹോദരിമാരെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം വളരെ പ്രത്യാശയോടെ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെയുള്ള സഹോദരിമാരെ മാത്രമല്ല, നാട്ടിൽ നിന്ന് കടന്നു വന്ന സഹോദരി സിസ്റ്റർ ലൗലി, അതുപോലെ തന്നെ സിസ്റ്റർ ശ്രുതി, right here. Thank you for coming, and then we invite you, we welcome you to this HWPF meeting. And thanne ella pastors and wife ne yan avare recognize cheyunu, respect cheyunu. Ningale sahodarimare okke onnichu ningal kadannu vannallo, adu pole enne ennodoppam HWPF la haleri officials aayittu work cheyyam, enne sahayikkam, എന്നെ ഉത്തേജിപ്പിക്കുകയും എനിക്ക് വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന എല്ലാ സഹോദരിമാരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. നമ്മൾ ഒരുമിച്ച് ഈ ഹ്യൂസ്റ്റണിൽ പ്രവർത്തിച്ചാൽ നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചല്ലോ. ഈ സമയം നമ്മളൊരു ഇത്രയും സമയം താമസിച്ചുകൊണ്ട് ഞാൻ അധിക സമയം എടുക്കുന്നില്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാ ലൂരിയായ സർവകൃപാലുവായ കർത്താവിന് ഞാൻ എല്ലാ ആരാധനയും മഹത്വവും സ്തുതിയും കരയിട്ടുന്നു. ഈ സമയം സിസ്റ്റർ സൂസൻ എബ്രഹാം ഈ ചർച്ച നമുക്ക് ഇങ്ങനെ ഈ സ്ഥല സൗകര്യം, ഈ ഫെസിലിറ്റി ഒരുക്കി തന്ന പാസ്റ്ററോടും അമ്മമ്മയോടും വളരെ നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഈ സഭ ധാരാളമായി വർദ്ധിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഇരിക്കുന്നു. ഈ സമയം ഷി വിൽ കം ഫോർവേഡ് ആൻഡ് പ്രിസൈഡ് ദി സിനഡ് മീറ്റിംഗ്. സ്തോത്രം ചെയ്യും. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനും ഒരുമിച്ച് നമ്മുടെ ഫെലോഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാൻ തക്കണം ദൈവം തന്ന ഈ അവസരത്തിലാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ലിസി പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും ഒന്ന് മാത്രമാണ് നമ്മൾ ഇത്രത്തോളം വന്നത്. തിരിച്ചു നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത് എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവായി അറിയുവാനും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും എൻ്റെ കർത്താവ് രുചിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാലും തക്കണം. എനിക്കെന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുണയ്ക്ക് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമ്മളിൽ പലരും, ഞാനും ഏകയായിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരാളാണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് ബിഎഡ് പഠിക്കുന്നത് പൂനെയിലാണ്. അങ്ങനെ ബിഎഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മ വരികയും എൻ്റെ മാതാപിതാക്കൾ അറിയാതാണ് ഞാൻ സ്ഥാനപ്പെട്ടത്. അന്നു മുതൽ ഇന്നിയോളം എൻ്റെ ദൈവം എന്നെ നടത്തി. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ക്രിസ്തീയ യാത്ര എന്ന് പറയുന്നത് ഈസിയൊന്നുമല്ല, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് വൈഫ് എന്ന് പറയുന്നതൊക്കെ ഇറ്റ്സ് വെരി ടഫ് ടഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു ദൈവമേ ഇനി എനിക്കൊരു പാദം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. നമ്മുടെ ജീവിതയാത്ര എല്ലാവരും ഗതം മാസ്റ്റേഴ്സ് ഭാര്യയാണെങ്കിലും ജീവിതത്തിലെ ഭാരങ്ങൾ ഞാൻ കിട്ടുമ്പോഴൊക്കെ നമ്മൾ പറയും കർത്താവേ, പക്ഷെ നമ്മളൊന്നും എനിക്കറിയാം നമ്മൾ പോകുന്ന ഒരു നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരു ഉദ്ദേശം ദൈവം ഒരു പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ തന്നു. ലോക മനുഷ്യരെ പോലെ നമ്മൾ വ്യസനിപ്പാനും ഭാരപ്പെടുവാനുള്ളതിനെ കാണും നമുക്കൊരു ഇറ്റേണിറ്റി നിത്യത വന്ന് നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ ആ കരുണയ്ക്ക് ആ സ്തോത്രം, അതാണ് എനിക്ക് തരുന്ന സ്ട്രെങ്ത്. ഭാരമില്ലാത്തതല്ല എനിക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദൈവം എനിക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് തന്നെങ്കിൽ തന്നെയും
നമ്മുടെ ക്രിസ്തുയാത്രയിലും ജീവിതയാത്രകളിലൊക്കെ ഭാരങ്ങൾ വരും. ഈ ഭാരങ്ങളെ തരണം ചെയ്യുവാൻ തക്കണം നമുക്ക് കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒറ്റ കാര്യം മാത്രം. ചിലർക്ക് വിചാരിക്കുന്നു നമുക്ക് നല്ല സ്വത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗുഡ് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ നമ്മുടെ കരിയറിൽ ഭയങ്കര ഉന്നതി ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് ജീവിതം സുഖമായിരിക്കുന്നു. ജീവിതം സുഖമാകണം ഇതൊന്നുമല്ല കാര്യം. ജീവിതത്തിൽ സന്തോഷം വരുന്നത് നമ്മുടെ ചോയ്സാണ്. ഞാൻ ഇപ്പോഴും ഹാപ്പിനെസ് ഈസ് അവർ ചോയ്സ്. സന്തോഷം നമ്മുടെ ചോയ്സാണ്. സന്തോഷം എങ്ങനെ നമ്മുടെ ചോയ്സാകുന്നത്? നമ്മുടെ സന്തോഷം ചോയ്സാകുന്നത് കർത്താവ് പറയുന്ന പോലെ, പിന്നെ ദൈവചനത്തിൽ പറയുന്ന പോലെ തന്നെ, കർത്താൻ സന്തോഷം അവനെ ബലം. കർത്താൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. കർത്താനുള്ള സന്തോഷമാണ് നമ്മുടെ ബലമായിരിക്കുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും പറയും, ഈ പൗലോസ് പ്രിസൺ എപ്പീസൽസ് എഴുതുന്നത് എഫീഷ്യൻസ് ഭാഗത്തിൽ, ഫിലിപ്പീൻസ് ഭാഗത്തിൽ. ഫിലിപ്പിയ ലേഖനം പ്രിസൺ എപ്പീസിലെ അവസാനത്തെ ലേഖനമാണ്. നാല് എപ്പീസൽ എഴുതി പ്രിസൺ എപ്പീസൽസിൽ, നാലാമത്തെ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനത്തിൽ കിടന്നുകൊണ്ട് ചങ്ങല കിട്ടിയ ഫിലിപ്പോസ് നമ്മളോടൊക്കെ പറയുന്നത് ഇന്നലെ കർത്താവിൻ്റെ ദാസം നമ്മളെ ഓർമ്മിപ്പിച്ച് തരാനുണ്ട്, സന്തോഷിപ്പിക്കും, എപ്പോഴും സന്തോഷിപ്പിക്കും. അത് ആ ഒരു 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 കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സന്തോഷിപ്പിക്കും, എപ്പോഴും സന്തോഷിപ്പിക്കും. എന്തുകൊണ്ട് സന്തോഷിക്കേണ്ടത്? ലോകം തരുന്ന സമാധാനം, സന്തോഷമോ നമ്മുടെ കുഞ്ഞുങ്ങൾ അക്കംപ്ലീഷ്ഡ് ആകുന്നുണ്ടോ, നമുക്ക് വലിയ കരിയറിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നുണ്ടല്ലോ. സന്തോഷിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ ഏത് നേരത്തും എൻ്റെ കൂടെ നടന്ന് എന്നെ സഹായിക്കുന്ന ദൈവമുണ്ട്. ആ ഒരു ധൈര്യവും ബലം തന്നാൽ മാത്രമാണ് ക്രിസ്തീയ ജീവിതം നമുക്ക് ജയകരമായും സന്തോഷമായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇന്നലെ വചനം പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ആരാണ്ട് അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു, നിങ്ങളുടെ മനുഷ്യരെല്ലാം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നമ്മളിപ്പോഴും കർത്താവിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഇനിയും തൊട്ട് നമുക്ക് വിചാരിക്കാം, ഭാരങ്ങളൊക്കെ യഹോവയിൽ തന്നെ വെച്ചുകൊണ്ട് സന്തോഷത്തോടെ ക്രിസ്തീയ യാത്ര ചെയ്യുവാനുള്ള ദൈവകൃപ നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. സർവശക്തനും സർവത്തിൻ്റെയും ഉദയവനും സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, നമ്മുടെ പിതാവും നമ്മുടെ രക്ഷകനും നമ്മുടെ എല്ലാം എല്ലാം ആയിരിക്കുക. ആ കർത്താവിൻ്റെ കൈക്ക് പിടിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടിരിക്കുമ്പോൾ എല്ലാ ഭാരങ്ങളും നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും. ഇവിടെ കഴിയുന്ന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായി തീരുവാനാക്കണം. കർത്താവ് ഓരോരുത്തർക്കും കൃപ തരട്ടെ. ഞാൻ ചിലക്കൊക്കെ അറിയുന്നത് ഞാൻ ഹോസ്പിറ്റൽ സ്റ്റാഫ് ചാപ്പലിനാണ് ഞാൻ വന്ന്. അധികമൊന്നും എൻ്റെ ജോലിയിലെ കാര്യങ്ങളൊന്നും വീട്ടിൽ വന്ന് പറയല്ല, മമ്മി ഇറ്റ്സ് ഡിപ്രസിങ് എന്നാണ് പിള്ളേർ പറയുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്ന ജോലിയിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും എന്നെ തന്നെ ഹംബിൾ ചെയ്യുന്ന പല എക്സ്പീരിയൻസസിലാണ്. ടെർമിനൽ സിക്നസ് വരുന്ന കൊച്ചു പിള്ളേർ, പിന്നെ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഹാഫ് എ ഹോമിൽ നിന്ന് വരുന്നവർ, പരോളി വരുന്നവർ, എന്ന് വേണ്ട ലോകത്തിലെ സകല ഭാര അബ്യൂസ് ചെയ്യുന്നവർ, ചൈൽഡ് അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ഒക്കെ കഴിയുന്നവരെ ചെന്ന് കണ്ട് വർത്തമാനം പറയും, കൗൺസിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന എത്രയോ നല്ല ഭാഗ്യം, നല്ല സന്ദർഭങ്ങൾ, ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാത്തിനുമായിട്ട് നമുക്ക് ഈ പകൽക്കാലം ദൈവസ്ഥലിൽ നമുക്ക് തന്നെ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവ് മുഖത്ത് കൊണ്ടിരിക്കാം. ഞാൻ അധികം സമയമെടുക്കുന്നില്ല. പ്രാർത്ഥനയ്ക്കോടെ നമുക്കിവിടെ ആയിരിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ അത്സമായി സജീവം. അതിനുശേഷം സിസ്റ്റർ ജോളി താരാമ്പള്ളും അവരുടെ ടീമും പാടുക. ഞങ്ങളുടെ ഈ നാല് മണി കഴിഞ്ഞ സമയത്ത് ഹല്ലേലൂയ ഞങ്ങൾ സഹോദരിമാരായ ഞങ്ങൾ ഹല്ലേലൂയ പല ഭവനത്തിൽ നിന്ന് കടന്നു വന്ന് ഏക മനസ്സോടെ ഏക ആത്മാവോട് നിന്റെ തിരുസന്നിലായിപ്പാൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാണ് കർത്താവേ. ഇന്ന് പകൽക്കാലം കടന്നു വന്ന് നിന്റെ മക്കളെല്ലാം എന്റെ ദൈവത്തിന്റെ സന്നിധി സ്തോത്രത്തോട് താഴ്ന്നു കാണുക കർത്താവേ. ഹല്ലേലൂയ എല്ലാവരെയും പേരുപേരായി കുടുംബം കുടുംബമായി വെക്കലാണ് ദൈവസന്നിധി സ്തോത്രത്തോട് താഴ്ത്തുമ്പോൾ എന്റെ ദൈവമേ ദൈവത്തിന്റെ വിടുതലിന്റെ ശക്തി ഇന്നത്തെ പകൽക്കാലം ദൈവമക്കളുടെ ജീവിതത്തിന്മേൽ നീ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് നിന്നോട് യാചിപ്പാനല്ലാതെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഇന്ന് പകൽക്കാലം ഇത്രത്തോളം മക്കളെ നീ കൂട്ടി വരുത്തിയല്ലോ കർത്താവേ. ഹല്ലേലൂയ ദൈവമക്കളെ നീ കൂട്ടി വരുത്തുമാറാണ്. കടന്നു വരുന്ന വരുവാനുള്ളവരെ എത്രയും വേഗം നീ കൂട്ടി വരുത്തുമാറാണ് കർത്താവേ. ഇന്ന് കടന്നു വന്ന നിന്റെ മക്കൾക്ക് ഹല്ലേലൂയ ഏറ്റവും സന്തോഷവും സമാധാനവുമായി തീരുവാൻ വേണ്ടി യാക്കുമാറാകണം. കടന്നു വന്ന മക്കളുടെ ജീവിതത്തിന്മേൽ വിട്ടുതലിന്റെ കാര്യം ഇന്നത്തെ പകൽക്കാലം നീട്ടുമാറാകണം കർത്താവേ. ഹല്ലേലൂയ 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 നീ ഞങ്ങളുടെ മതിയിൽ നീ ഉലാത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ ഞങ്ങളുടെ ആരുടെയും നന്ദികടുകളോ കുറവുകളോ ഒന്നും ഈ സമയത്ത് നീ ഓർക്കല്ലേ കർത്താവേ. ഹല്ലേലൂയ നീ ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ സാന്നിധ്യം നീ ഞങ്ങളോട് കൂടി ഇരിക്കുമാറാകണം കർത്താവേ. ഇന്ന് കടന്നു വന്ന മക്കളെ ഹല്ലേലൂയ ആരും
കടന്നു വന്നത് പോലെ അല്ലപ്പാ ഹല്ലേലൂയ. ഇരട്ടി ആത്മാവിന്റെ നിറമുള്ളവരായിട്ട് മടങ്ങി പോകാൻ എന്റെ യാക്കുമാറാകണം. വെകൽക്കാലം കടന്നു വന്നവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ നീ കൊടുക്കണേ യഹോവേ. പാടുവാനുള്ള കൃപ നീ കൊടുക്കുമാറാകണം ഹല്ലേലൂയ. ആത്മാവിന്റെ ഇരട്ടി പങ്ക് എലിശയ്ക്ക് കൊടുത്ത പോലെ ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം ഒട്ടോളമല്ല എത്രോളമല്ല ഒരു നീതി ലഭിക്കുന്ന അനുഭവം ഹല്ലേലൂയ. നീ ഞങ്ങളുടെ മതത്തിൽ നേരെ യഹോവേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അറിയുവാൻ എന്റെ ദൈവത്തെ യാക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ അന്തരങ്ങളെ ശോധന ചെയ്യുന്ന ദൈവ ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുകയാണ് യഹോവേ. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്ന ഹല്ലേലൂയ എല്ലാ വിഭവങ്ങളെ ഞാൻ അനുഗ്രഹിക്കണം. പാടുവാനുള്ള കൃപ നീ കൊടുക്കണേ യഹോവേ. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞ് പാടുവാനിട്ട് യാക്കുമാറാകണം. ഞങ്ങൾ പാടുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് പാടുവാൻ എന്റെ ദൈവത്തെ യാക്കുമാറാകണം യഹോവേ. ആത്മാവിന്റെ ഹല്ലേലൂയ വലിയൊരു പങ്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മേലെ നീ അയക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു യഹോവേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ പാടുമ്പോൾ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ വിടുതലിന്റെ ശക്തി അനുഭവിക്കാനിട്ട് യാക്കുമാറണം. ഏതൊക്കെ വിഷയങ്ങൾക്ക് വിടുതൽ ആവശ്യമുണ്ട് ഇന്നത്തെ പകൽക്കാലം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മേലെ നീ വിടുതൽ കൽപ്പിക്കുമാറാകണം. ഞങ്ങൾ സഹോദരിമാരെ ഹല്ലേലൂയ ഉസ്തിന്റെ പ്രദേശത്തായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് അനുമതി വിഷയങ്ങൾ എല്ലാ വിഷയത്തിലും മേലെ നീ വിടുതലായിരിക്കും മറകേണം. പ്രത്യേകിച്ച് ഇന്നത്തെ പകൽക്കാലത്തിലെ മെസ്സേജ് ഹല്ലേലൂയ ഏറ്റവും അധികം അനുഗ്രഹമായി തീരുവാനിടെ യാത്ര മറകണം കർത്താവേ. നിന്റെ ദാസിയെ നീ സഹായിക്കും മറകണം. ഇതുവരെയുള്ള കൃപയല്ലപ്പ പുത്തൻ അഭിഷേകത്താൽ ഇന്നത്തെ പകൽക്കാലം നിറയുവാനിടെ യാത്ര മറകണം. വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒരു പ്രത്യേക അഭിഷേകത്താൽ നിറയുവാന് കടന്നു വന്ന ഞങ്ങളോട് നീ സംസാരിക്കും മറകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്കല്ലപ്പ ഞങ്ങൾക്കെല്ലാം നിന്നതാമ മഹത്വപ്പെടുവാന് ഇന്നത്തെ പകൽക്കാലത്തിലെ മീറ്റിംഗ് നീടെ യാത്ര മറകണം. പേര് വരെ എല്ലാവരും ഒരു പ്രാവശ്യം ദിവസം നീ സ്തോത്രത്തോട് താഴ്ത്തട്ടപ്പാ ഹല്ലേലൂയ. നീ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നാട്ട് ഹല്ലേലൂയ. ഈ പ്രയർ മീറ്റിംഗ് ഹല്ലേലൂയ ഈ HWPF മീറ്റിംഗ് ഈ ഹൂസ്റ്റൻ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാക്കി തീർന്നു മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം പൂർണ്ണമായിട്ട് താഴ്ത്തട്ടപ്പാവേ. നീ നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇടയാക്കി കാട്ട്. അത്ഭുതം പ്രവൃത്തി ചെയ്യാൻ എടുത്താട്ടല്ലേ യേശുവിന്റെ നാമത്തിൽ തന്നെ. Praise the Lord. Hallelujah. Hallelujah. വലിയ ദൈവസാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. അതിനെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. റോമൻസ് ചാപ്റ്റർ 4:17 ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ആ ഒരൊറ്റ നാമത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. ലോകത്തിൽ എന്തെല്ലാം നാമങ്ങൾ ഉണ്ടെങ്കിലും യേശുവിന്റെ നാമത്തിന് മാത്രമേ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുള്ള ഏക നാമം അവന്റെ നാമം മാത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം അവൻ സ്തോത്രം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് പാടുമ്പോൾ ആരാധിക്കുമ്പോൾ അവന്റെ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ശുശ്രൂഷയിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിൽ വിടുതൽ നടക്കും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ആകാശ മണ്ഡലത്തിൽ വലിയ അന്ധകാരത്തിന്റെ ശക്തികളുണ്ടെന്ന് നാം മനസ്സിലാക്കണം. അതിനെ അതിനെ പാസ് ചെയ്ത് വേണം നമ്മുടെ ആരാധനയും നമ്മുടെ സ്തുതിയും നമ്മുടെ പ്രാർത്ഥനയും ഉയരത്തിൽ ചെല്ലുവാൻ. ഹല്ലേലൂയ. വെറും ഒരു കാഴ്ച വന്ന് നമ്മൾ ആരാധിച്ചു പോയാലല്ല, ഓരോ ജീവിതത്തിനും ആവശ്യമായി വിടുതൽ പ്രാപിക്കേണ്ടതിന് ആമേൻ. സ്തോത്രം. പൂർണ്ണ ശക്തിയോടെ പൂർണ്ണയാത്മാവോടെ ഹല്ലേലൂയ ഇടം മറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ഇന്നും പ്രവർത്തിക്കുന്ന നാമം നമ്മുടെ കയ്യിൽ പലതും ഇല്ലായിരിക്കും, എന്നാൽ യേശുവിന്റെ നാമം നമ്മുടെ കയ്യിലുണ്ട്. ആമേൻ. ആ നാമത്തിലാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ നാമത്തിലാണ് നമുക്ക് വിടുതലുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. യേശുവിന്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം. ഹല്ലേലൂയ. എല്ലാവരും ഒരുപോലെ എഴുന്നേറ്റ് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആരാധിക്കുവാനുള്ള സമയമാണ്. ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സെക്കറിയ പ്രവാചകൻ ധൂപം കാട്ടുവാൻ അവൻ ആലയത്തിൽ കടന്നു എന്നു, എന്നാൽ ജനമെല്ലാം പുറത്തെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി അവൻ സെക്കറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ജനമെല്ലാം അവൻ ഒരുമിച്ച് ധൂപം കാട്ടുമ്പോൾ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി വന്ന് പ്രാർത്ഥനയുടെ മറുപടിയുമായി ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്ന ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ചില ജീവിതങ്ങളിൽ ദൈവത്തിന്റെ വിടുതലുകൾ ഇപ്പോൾക്കാലം നടക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമം മധുരമ നാമം എത്ര മഹാത്ഭുതം. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ആമേൻ.
Hallelujah.
പാടി ആരാധിക്കാൻ തക്കണം. ദൈവം നമുക്ക് കൃപ തന്നിനാണ്. ദൈവത്തെ സ്തുതിക്കുന്ന നമ്മൾ പാടിപോലെ സർവനാമത്തിനും മേലായ നാമം നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ എന്ത് വെച്ചാലും അതിന് മുമ്പേ വെക്കുകയല്ല, ഉള്ളി വെക്കേണ്ട നാമമാണ് യേശുവിന്റെ നാമം. അപ്പൊ യേശുവിന്റെ നാമത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. പിന്നെയും പാടി മറവിടമായിട്ട് ഞാൻ മറവിൽ പാർക്കും, കർത്താവിന്റെ മറവിൽ പാർത്തു കഴിഞ്ഞാൽ കർത്താവ് പ്രൊട്ടക്ഷൻ കർത്താവ് നമ്മുടെ മറവിൽ പാർക്കില്ല. എന്താണ് നമുക്ക് കുറവുള്ളത്? ദൈവത്തിന്റെ വരച്ചു കാണുന്നത് കർത്താവ് നമ്മുടെ ഉള്ളം കൈ വരച്ചിരിക്കുക. ഉള്ളെങ്കിൽ വരച്ച കർത്താവ് നമ്മളെ കൈവിടുവോ? നമ്മളെ കൈവിടാനുള്ള ചാൻസ് ഒന്നുമില്ല. വരച്ചിങ്ങനെ വെച്ചിരിക്കുക, അങ്ങനെയുള്ള കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ സേവിക്കുകയും ചെയ്യുന്നത്. ആ അഷുറൻസോടുകൂടി വേണം, ആ ധൈര്യത്തോടുകൂടി വേണം നമ്മുടെ ക്രിസ്തീയ യാത്ര നമ്മൾ തുടരുവാൻ. ഈ ധൈര്യത്തോടെ നമുക്ക് അല്പസമയം ഈ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ സാറ്റർഡേ 4 മണി കഴിഞ്ഞ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ആ ബോധത്തോട് കർത്താവ് എനിക്ക് തന്ന ഈ അവസരം എൻ്റെ ഹൃദയമായിട്ട് ഞാൻ കർത്താവിലുണ്ട് അൻറ്റിവാഡ് അറ്റൻഷൻ ഓരോന്നും കൂടാതെ കർത്താവിന് ചിലപ്പോൾ സമയം ചെലവഴിക്കുന്ന ഞാൻ കർത്താവിന് മഹത്വമാവണം, എനിക്ക് ജീവിതത്തിൻ്റെ ക്രിസ്തീയ യാത്രയ്ക്ക് പ്രയോജനമാവണമായി തീർക്കണം എനിക്ക് സമർപ്പിക്കുന്നുള്ള ബോധത്തോടെ ഇരിക്കാം. ഇപ്പോൾ സാംസ് റീഡിങ്ങിന് വേണ്ടി സിബിൾ താമസിലേ ക്ഷണിക്കുന്നു. സിബിള് ഇവിടുത്തെ ന്യൂ ലൈഫ് ചർച്ചിലെ പാസ്റ്റർ വൈഫാണ്. സിബിൾ സിബിളിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവർക്കും എണീറ്റ് നിന്ന് 103 സങ്കീർത്തനം ബാക്കി പ്രതിമാനം സാംസ് 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യൗവനം കഴുകനെ പോലെ പുരുത്തി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മീതി ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ നിന്ന് സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. തുടർന്നുള്ള രണ്ടു വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. കുഞ്ഞു പാടുകയൊക്കെ ചെയ്തു, ഇന്ന് കുടുംബസ്ഥയായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ച് ഞാനും സന്തോഷിക്കുന്നു. നമ്മൾ
ഇവിടെ മിനിസ്റ്റർ ചെയ്യുകയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ദൈവനാമത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ 2015 ഞാൻ മോളും കൂടെ ഇവിടെ കടന്നു വന്നു. അന്ന് ഈ ചർച്ചിൽ ഞാൻ വർഷത്തിനായിട്ട് വന്ന അന്ന് എൻ്റെ ടെസ്റ്റിമണി ഞാൻ പറഞ്ഞതാണ്. എന്നാൽ അന്ന് ഇല്ലാത്ത പലരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയല്ല, അതിനുശേഷം ഈ 3 വർഷം ദൈവം ഞാൻ നടത്തിയ വഴികൾ പറയാതിരിക്കാൻ കഴിയില്ല. എൻ്റെ ഹസ്ബൻഡ് കോട്ടയം ജോയി, കർത്താവിന് വേണ്ടി 28 വർഷം കർത്താവിന് വേണ്ടി പാടി നിത്യതയിൽ വിശ്രമിക്കുന്നു. ചോദിച്ചാൽ നല്ല പ്രായം, അതായത് യൗവനം കർത്താവിന് വേണ്ടി കൊടുത്തു. ഒരു ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് ചോദിച്ചാൽ മാത്രമായിട്ട് ഇറങ്ങി വന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ പ്രവർത്തിപ്പാനൊക്കെ കർത്താവ് ഭാഗ്യം കൊടുത്തു. വളരെ അവിചാരിതമായ സമയത്ത് ചോദിച്ചാൽ ഞങ്ങളിൽ നിന്ന് ദൈവം വേർപ്പെടുത്തി. ഡോക്ടറെ ഒരു MRI റിസൾട്ട് കാണിക്കാനായിട്ട് പോകുന്ന വഴി ഓൺ ദ വേയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ BP ഹൈ ആയി, ഹെമറേജ് ആയി. മെഡിക്കൽ കോളേജ് വരെ എത്തിക്കുന്നതിന് മുമ്പ് പകുതി വഴിക്ക് വെച്ച് എൻ്റെ കയ്യിലിരുന്ന് ചോദിച്ചാൽ മരിച്ചു. അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയ ആള് 15 മിനിറ്റിന് ശേഷം ബോഡിയുമായിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് മോന് 17 വയസ്സും എൻ്റെ മോൾക്ക് 13 വയസ്സും ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അത് ഒരിക്കലും ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? എല്ലാവരും ഞങ്ങളെ വന്ന് ആശ്വസിപ്പിച്ചവർ പറഞ്ഞു, ദൈവം സകലത നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്, ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. അത് വാസ്തവമാണ്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു, ദൈവത്തോട് നമുക്ക് ചോദിക്കാൻ അവകാശമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. പക്ഷേ ആര് പറഞ്ഞിട്ടും എനിക്ക് ആ കാര്യം അന്നേരം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങളെ തമ്മിൽ വേർപെടുത്തി, അല്ലെ ഇങ്ങനെ ഒരു നഷ്ടം വരുത്തിയിട്ട് അതിനകത്ത് ദൈവം എന്ത് നന്മ കാണുന്നു. അപ്പോൾ ഞാൻ ദൈവസന്ധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് യോബിൻ്റെ പുസ്തകം വായിക്കാനായിട്ട് ദൈവനോട് സംസാരിച്ചു. ഞാൻ ആദ്യം അത് വിശ്വസിച്ചില്ല, ദൈവശബ്ദമാണെന്ന്. വീണ്ടും ഞാൻ ചോദിച്ചു, ദൈവം വീണ്ടും യോബിൻ്റെ പുസ്തകം വായിക്കാൻ എന്നോട് പറഞ്ഞു. 1 അധ്യായം മുതൽ ഞാൻ വായിച്ചു. 9:12 ഇങ്ങനെ പറയുന്നു, അവൻ പറിച്ചെടുക്കുന്നു, ആർ അവനെ തടുക്കും, അവൻ എന്തു ചെയ്യുന്നുവെന്ന് ആർ അവനോട് ചോദിക്കുന്നു. ആ ദൈവദിനത്തിന് മുമ്പാകെ ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. അത് കഴിഞ്ഞ് ഇപ്പോൾ 13 വർഷമാകും പിന്നീട് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. എന്നാലപ്പോഴും എൻ്റെ മുന്നിൽ എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ജീവിതം ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്നു. എനിക്ക് ജോലിയില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുപ്പം പഠിക്കുന്നു, എങ്ങനെ മുൻപോട്ട് ജീവിക്കാം? ജീവിതത്തെ പകച്ചു നോക്കിയ ഒരു സമയമായിരുന്നു. എങ്ങനെ മുൻപോട്ട് ജീവിക്കാം? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാൻ എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ജീവിതം ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എൻ്റെ മുന്നിൽ നീക്കുന്നു, എങ്ങനെ ജീവിക്കും? പിന്നെ എൻ്റെ കർത്താവ് എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ആ വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇത്തരമായിട്ട് ഞാനില്ല. ദൈവത്തിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മുട്ട് മടക്കി. കർത്താവ് ഇത്തരമായിട്ടുണ്ടെങ്കിൽ എനിക്കത് മതി. ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, കഴിഞ്ഞ 13 വർഷം ദൈവം ഞങ്ങളെ അത്ഭുതമായി വഴി നടത്തി. അത്രയും വിധവമാരെയും പരിപാലിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ സാക്ഷ്യമാണ്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും ദൈവം, ഞാൻ ചോദിച്ചാൽ മരിച്ച അന്ന് മുതൽ ദൈവത്തോട് ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാളത്തെ കാര്യം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. പക്ഷേ ദൈവം ചോദിച്ചാലുണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് നടക്കുന്ന ചിലപ്പോഴും 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നടത്തിയിട്ടുള്ളത്. എന്നാൽ ജോയിച്ചാൻ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് നടക്കുന്നത് ഇന്ന് ദൈവം നടത്തിയിരിക്കും. ദൈവം മാറ്റം നടത്തിയിട്ടില്ല. ദൈവം വാഗ്ദത്തങ്ങളിൽ ഞാൻ മോളുടെ കുഞ്ഞിലെ ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റെയർകേസിന് ഒരു 15 സ്റ്റെപ്പ് അടിച്ച് താഴെ വീണു. അങ്ങനെ എൻ്റെ ഒരു 5 ഡിസ്ക് പ്രൊലാപ്സ്ഡായി ബൾജ് ചെയ്ത് പോയി. ഞാനൊരു 17 വർഷം ആ വേദനയും സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. എന്നാൽ 2013 ജോജാൻ മരിച്ചു കഴിഞ്ഞ് 2005 ജോജാൻ മരിക്കുന്നത്. 2013 എൻ്റെ അരയ്ക്ക് താഴോട്ട് സെൻസേഷൻ ഇല്ലാതെ ഒരു പാരലൈസ്ഡ് സ്റ്റേജിലോട്ട് വന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം അല്ലെങ്കിൽ പാരലൈസ്ഡ് ആകുമെന്ന് പറഞ്ഞു. പക്ഷേ നാട്ടിൽ ഈ സ്പൈൻ സർജറി ആയതുകൊണ്ട് ആരും ചെയ്യത്തില്ല, അതിന് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഡോക്ടർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞതിലേക്ക് ഒരു 10-11 ഡോക്ടേഴ്സിനെ കണ്ടു. പക്ഷെ അവരാരും ചെയ്യാൻ തയ്യാറായില്ല, പക്ഷെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ഡോക്ടറെ കർത്താവിനു വേണ്ടി ഒരുക്കി. എറണാകുളത്തെ ലേക്ഷോർ ഹോസ്പിറ്റലിലെ സുരേഷ് പിള്ള എന്ന് പറയുന്ന ഒരു ഹിന്ദു ഡോക്ടറെ ദൈവം എനിക്ക് വേണ്ടി അത് ഒരുക്കി തന്നു. 10 മണിക്കൂർ നീണ്ട ഒരു സർജറി ചെയ്ത് എൻ്റെ 4 ഡിസ്ക് റിമൂവ് ചെയ്തു.
ഒരു രണ്ട് റോഡും നാല് സ്കൂളും ഫിക്സ് ചെയ്തു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ളതിനെല്ലാം ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. കാറിൻ്റെ നാമം മുഖ്യപ്പെടുന്നു. ആ ഹിന്ദു ഡോക്ടറുടെ അടുത്തും എൻ്റെ ടെസ്റ്റിമണി പറയാനും ആ ഡോക്ടർക്ക് ഒരു ബൈബിള് ഗിഫ്റ്റായി കൊടുക്കുവാനും കർത്താവിനെ സഹായിച്ചു. എൻ്റെ സർജറി മൂലം ആ ഡോക്ടർക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസമായി. അപ്പോൾ എൻ്റെ എനിക്കൊരു ഫാസ്റ്റ് റിക്കവറി ആയിരുന്നു കർത്താവ് തന്നത്. ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ സർജറി ചെയ്തിട്ട് ഒരാളെ പോലും ഒരു വീൽ ചെയറോ വോക്കറോ കൊടുക്കാതെ ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. എനിക്ക് ദൈവം ഇത് രണ്ടും തന്നില്ല. എന്നെ അത്ഭുതമായിട്ട് കർത്താവ് സൗഖ്യമാകും. അതുമൂലം ആ ഡോക്ടർക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസമായി. ഇപ്പോൾ പുള്ളി ഏതൊരു മേജർ സർജറി ചെയ്യുമ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും, നാളെ ഞാനൊരു വലിയ സംഭവം ചെയ്യാൻ പോവാ, പ്രാർത്ഥിക്കണം. ആ ഡോക്ടർ ബൈബിൾ വായിക്കുന്നുണ്ട്. അതിനകത്തൂടെയും ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവ് കാരണമാക്കി. അതിനുശേഷം 2014 എനിക്ക് മാരകമായ ക്യാൻസർ രോഗം എൻ്റെ ശരീരത്തെ ബാധിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യൻസിനെ എല്ലാം ഓർത്ത് ലിസ്റ്റ് എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞാൻ ഈ ക്യാൻസർകാരുടെ ലിസ്റ്റിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് ആ ലിസ്റ്റിൽ എന്നെ കൊണ്ടുവന്നു. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഏകദേശം ഒരു മാസത്തോളം തിരുവനന്തപുരം RCC ഞാൻ എടുത്തു. അതിന് അത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ അന്ന് 2015 ഇവിടെ വന്നത്. അവിടെയും കർത്താവ് എനിക്ക് അത്ഭുതമായ വിടുതൽ തന്നു. RCC ട്രീറ്റ്മെൻറ്റായിട്ട് പോയപ്പോൾ അവിടെ രോഗികളായിട്ട് വരുന്നവരുടെ മുമ്പിലും കർത്താവിനെ സാക്ഷിപ്പാന്നൊക്കെയുള്ള കർത്താവിനെ സഹായിച്ചു. അവിടെ ചെന്നാൽ നമുക്കുള്ള ധൈര്യം കൂടി അങ്ങ് പോകും. അങ്ങനെ ഒരവസ്ഥയാണ്. എന്നാൽ അവരുടെ മുന്നിൽ കർത്താവ് എനിക്ക് ധൈര്യം തന്നു. എൻ്റെ എനിക്ക് ക്യാൻസർ ആണെന്ന് ഡിക്ലെയർ ചെയ്ത സമയത്ത് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവൾ എന്നോട് റൂമിലുണ്ട്, ഡോക്ടർ എന്നോട് പറയുമ്പോൾ. അപ്പോൾ അവളിങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ ഭിത്തിയോട് ഇങ്ങനെ അങ്ങ് ചാരി നിന്നു. ഞാൻ പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ ആയുസ് എനിക്ക് നീട്ടിത്തരണം. കാരണം പപ്പ ഇല്ല, എനിക്ക് ഈ ഒരു അസുഖം, എൻ്റെ കുഞ്ഞിനെ ദൈവഹിതപ്രകാരം ഒരാളെ ഏൽപ്പിക്കുന്നിടം വരെ എനിക്ക് ആഴ്ച നീട്ടി തന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. കഴിഞ്ഞ നവംബർ 10 മോളുടെ വിവാഹം ദൈവഹിതപ്രകാരം നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ചോദിച്ച സമയം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ബോണസ് പീരീഡ് ദൈവം തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നാൾ ഒരു വർഷം കൂടെ, ഇപ്പോൾ നവംബർ 10 ഒരു വർഷം കൂടെ ദൈവം നീട്ടി തന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനുശേഷം ഈ 2013 എൻ്റെ സ്പൈൻ സർജറി കഴിഞ്ഞത്. എന്നാലേ ഈ 5 ശേഷം ഇപ്പോൾ റീസെൻ്റായിട്ട് 3 വീണ്ടും എൻ്റെ സ്പൈൻ വീണ്ടും സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. അതിന് ചെയ്തതിൻ്റെ മേളിലത്തെ ഒരു ഡിസ്ക് കംപ്രസ്ഡ് ആയി. അത് ചെയ്തിരുന്ന സർജറി വീണ്ടും ഓപ്പൺ ചെയ്ത് ആയിട്ടിരുന്ന റോഡ് എടുത്തിട്ട് നിച്ചൂടെ നീളത്തിൽ 2 ഒരു 6 കൂടെ ഫിക്സ് ചെയ്തു. അതിപ്പോൾ ഒരു 3 ആകുന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഇത്ര ഒരു ലോങ് ജേർണി നടത്തുന്നത്. ഞാനിങ്ങനെ വരാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. എന്നാൽ കുഞ്ഞുങ്ങൾ എന്നെ നിർബന്ധിച്ചു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ പ്രോഗ്രാമിൽ പോയ ചർച്ചകളിലൊക്കെ എനിക്ക് ടെസ്റ്റിമണിക്ക് സമയം തന്നു. അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നു. കർത്താവിൻ്റെ നാമം ഇടയിലുള്ള മഹത്വപ്പെടുക. കർത്താവിൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ളതെല്ലാം, രോഗമായാലും വേർപാടിൻ്റെ വേദനയാണെങ്കിലും എല്ലാം ദൈവനാമം മഹത്വത്തിന് കാരണമാക്കി തീർക്കുന്നു. അങ്ങനെ ഇവിടെ വരുവാനും കുഞ്ഞുങ്ങളോടൊത്ത് ഇങ്ങനെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാനും കർത്താവിനെ സഹായിച്ചു. എനിക്കൊരു മോനുണ്ട്, മോൻ കല്യാണം കഴിച്ചവന് 2 അവൻ ദുബായിലായിരുന്നു. അവൻ്റെ അവരുടെ 2 ജോലി നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു നാട്ടിലുണ്ട്. നിങ്ങൾ അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർക്കൊരു ജോലി ആവശ്യമാണ്. കർത്താവ് ആരാധനയും മിതവുമാരെയും പരിപാലിക്കുന്ന ദൈവമാണ്. അവരുടെ ഭാഗത്വങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവ് കൈവിടുന്ന ദൈവമല്ല എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കർത്താവിന് ഓരോ നിമിഷവും രുചിച്ചറിഞ്ഞ് ജീവിപ്പാൻ എന്നെ കർത്താവ് സഹായിച്ചു. അവിടുന്ന് നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് ജീവിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. എന്നെയും കുടുംബമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി തന്നു. സ്പഷ്യായിട്ടുള്ളൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് എന്തെല്ലാം പ്രയാസം വന്നാലും കർത്താവ് ആശ്രയിക്കാനുള്ള ധൈര്യം തരുന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. നമുക്ക് ഒരു മിനിറ്റ് മാത്രം ആ സിസ്റ്റർ ലവ്ലിയെയും ആ മോനെയും അവർക്ക് ജോലി ആവശ്യമുള്ളത് പറഞ്ഞു നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ജീവിതത്തിന്റെ താഴ്വിൽ കൂടി നിർമ്മാണം ഞങ്ങളുടെ അർത്ഥവും ഭയപ്പെടുകയും ഞങ്ങളുടെ മടിയും കൂടി ആശ്വസിക്കുകയും നിർദ്ദേശ ഞങ്ങളുടെ ജീവിതയാത്ര ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ഞങ്ങൾ കാണാനാവാത്ത ഭാരതി കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം കർത്താവെ നീ ഇറങ്ങി പ്രവർത്തിച്ച് ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് കാണാൻ ദൈവത്തിനെ ശ്രദ്ധിക്കുന്നു. വാഴ്ത്തു കർത്താവെ.
ഈ സമയത്ത് പ്രത്യേകിച്ച് സിസ്റ്റർ അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരി പറഞ്ഞു പോലെ അനാഥർക്ക് പരിപാലന ജീവൻ വിചാരിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ആ സഹോദരിയെ കഥാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കഥാവെ ആരോഗ്യം കൊടുക്കണമേ കഥാവെ. കഥാവെ ഇത്രത്തോളം വിടുതൽ കൊടുത്ത ദൈവമേ നിലക്കാരം വീണ്ടും കർത്താവ് നീട്ടി പരിപൂർണ സൗഖ്യവും ബലവും ആരോഗ്യവും സന്തോഷവും സമാധാനവും നടത്തണമേ. സ്തുതിയും എൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ അവർ പറഞ്ഞ പോലെ കർത്താവിൻ്റെ ആ പൈതന്നെയും കുടുംബത്തിൻ്റെ കരങ്ങൾ വയ്ക്കുന്നു കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നല്ലോ കർത്താവെ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ എൻ്റെ വാവിൽ തുറന്ന് കർത്താവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥന. ശ്രുതി കടന്നു വരുന്നു, പാട്ട് പാടുകയും നമ്മൾ നല്ല ഓഫറിംഗ് എടുക്കുകയും നിങ്ങളുടെ പേഴ്സൺ ഹൃദയം തുറന്ന് ഈ സ്തുതി ഇന്ന് നിങ്ങളെ ഓഫറിങ്ങിൽ പങ്കുകൊള്ളണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം നമുക്കധികം ഫണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഉണ്ടായിരുന്ന പൈസ നാട്ടിൽ കൊടുത്തു. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നമ്മൾ എടുക്കുന്ന ഓഫറിങ്ങിൻ്റെ ഒരു ഭാഗം നാട്ടിലെ ഒരു 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 രോഗി നാട്ടിലായിരിക്കുന്നു. അവരുടെ ബ്രെയിൻ സർജറിക്ക് വേണ്ടി നമുക്ക് അവരെ ഹസ്ബൻഡ് അപ്പം അതിൻ്റെ പൈസ ഇല്ല. അപ്പം അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്ന് എടുക്കുന്ന സ്തോത്രാഴ്ച ഒരു ഭാഗം ആ വ്യക്തിക്ക് നമ്മൾ നാട്ടിൽ അയച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ പങ്കുണ്ടെന്ന് അപേക്ഷിക്കുന്നു. ശ്രുതി ഇപ്പോൾ കടന്നു വരുന്നത് കർത്താവ് എല്ലാവർക്കും ആരെ ഒരു കൈ നമ്മൾ കൊടുത്താൽ ആരെ അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല. ആരെങ്കിലും കൊടുത്തിട്ട് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവും. നമ്മൾ $5 കൊടുത്താൽ നമുക്ക് ദൈവം $100 തരും. അതുപോലത്തെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് നമ്മുടെ പൈസയൊന്നും ദൈവത്തിന് വേണ്ട, എന്നാൽ നമ്മുടെ ഹൃദയമാണ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാശിട്ട വിധവയെ പോലെ കേട്ടോ. ഇന്നത്തെ ആൾക്കാരും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ പാടാൻ പോകുന്ന കാര്യം ഇത് ഞങ്ങളുടെ ടെസ്റ്റിമോണിയൽ സോങ്ങാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങൾ വേദനയിലായിരുന്ന സമയത്ത് മമ്മി പറഞ്ഞ പോലെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടത്തിലും പകച്ചു നിന്ന അവസരത്തിൽ ഞങ്ങൾക്ക് സമാധാനം നൽകിയ ഒരു ഗാനമാണ് ഇത്. നിങ്ങൾക്കും സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടലേക്കാണ്.
ഭൂമിയും ഉണ്ടാക്കി ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ അല്ലേലുയ്യ ജീവിതത്തിൽ നിക്രമ തന്നല്ലോ. അല്ലേലുയ്യ അല്ലേലുയ്യ സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും അവിശ്വസ്തരായിരുന്നിട്ടും നിന്റെ വിശ്വസ്തത അല്ലേലുയ്യ അല്ലേലുയ്യ പലപ്പോഴും അമേസ്ഡായിട്ട് തോന്നിയിട്ടുണ്ട് യേശപ്പ. അല്ലേലുയ്യ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അല്ലേലുയ്യ സിസ്റ്റർ പറഞ്ഞ വിഷയങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് പാട്ട് പാടിയ മോളെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ, അവരെ അനുഗ്രഹിച്ചാട്ടെ. അല്ലേലുയ്യ മമ്മി ഏൽപ്പിക്കുന്നു കർത്താവേ, അനുഗ്രഹിച്ചാട്ടെ. അനാഥന്മാർക്കും അല്ലേലുയ്യ വിധവമാർക്കും അല്ലേലുയ്യ അപ്പനായി അല്ലേലുയ്യ കൂടെ ഉണ്ടെന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി സാക്ഷ്യത്തിന്റെ കൂടെ കേൾപ്പിച്ച നിന്റെ വലിയ സ്നേഹത്തിനായ സ്തോത്രം. അധികമായി അനുഗ്രഹിച്ചാട്ടെ യേശുപ്പ. അമ്മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലേലുയ്യ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമേ. കുടുംബമായി അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി അവരെ ഉപയോഗിച്ചാട്ടെ, അധികമായി ഉപയോഗിച്ചാട്ടെ. അല്ലേലുയ്യ യേശുപ്പ ഇതിന്റെ സ്തോത്രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൈനീട്ടി എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ആഗ്രഹിച്ചിട്ടും കൈനീട്ടുവാൻ സാധിക്കാത്തവരെ നിന്റെ സന്നിധി ഏൽപ്പിക്കുന്നു. ഹല്ലേലുയ്യ അമർത്തി കുലിക്കിയ വലിയ പങ്ക് ഹല്ലേലുയ്യയുടെ മടിയിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സ്വർഗത്തിലെ അപ്പച്ചന് ഹല്ലേലുയ്യ ഇഷ്ടം പോലെ ഉണ്ടെന്ന് നിന്നെ അറിയുന്നു കർത്താവേ. ഹല്ലേലുയ്യ അനുഗ്രഹിച്ചാട്ടെ യേശുപ്പ. ഏത് ആവശ്യത്തിന് ഹല്ലേലുയ്യ പൈസ ഹല്ലേലുയ്യ ഉണ്ടോ അതിനുവേണ്ടി നിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ. എല്ലാം നന്നായി ചെയ്തെടുക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം എല്ലാം മനോഹരമായി ചെയ്യുന്ന ദൈവം, ഞാൻ നന്നായി ചെയ്യുന്ന ദൈവം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്നിധിയില് ഈശാദാരൂഹാരൂരേഖീവാനാര ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലുയ്യ അതിനെ അധികമായി അനുഗ്രഹിച്ച് ഹല്ലേലുയ്യ മനോഹരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലുയ്യ ഹല്ലേലുയ്യ ഇതിന്റെ ഹല്ലേലുയ്യ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാത്തിലും കർത്താവേ യു ബി ദ ചെയർപേഴ്സൺ മൈ ലോ. നിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി സ്തോത്രം. ഹല്ലേലുയ്യ യു ബി ദ മെയിൻ ചെയർപേഴ്സൺ യേശുവ. എല്ലാ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലുയ്യ എല്ലാ കാര്യങ്ങളും നിന്റെ ഡിറക്ഷൻ അനുസരിച്ച് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരെ അനുഗ്രഹിച്ചാട്ടെ, അഭിഷേകത്തോടെ നടത്തിയാട്ടെ. ഹല്ലേലുയ്യ വചനധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലുയ്യ ദൈവം ജ്യൂസ് കൊണ്ട് ചെയ്ത് കൊണ്ടുവന്ന ദൈവത്തിന്റെ ദാസി അഭിഷേകത്തോടെ നിർത്തിയാട്ടെ കർത്താവേ. ദൈവജനം വിടുവിക്കപ്പെടട്ടെ. നിന്റെ വചനം കേട്ട് ഹല്ലേലുയ്യ ഹല്ലേലുയ്യ ആരോഗ്യത്തോടെ ബലത്തോടെ ഹല്ലേലുയ്യ ഇവിടുന്ന് കടന്നു പോകുവാൻ സഹായിക്കണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ കുറവുകളെ ക്ഷമിക്കണമേ, കാത്തു സൂക്ഷിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ ഹല്ലേലുയ്യ ഭരിച്ചു നടത്തിയാട്ടെ, സന്തോഷത്തോടെ നടത്തിയാട്ടെ. എല്ലാ എന്റെ പൊന്നേശ്വപ്പച്ചന്റെ കരങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു കർക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന പോലെ എന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും. അതുപോലെ പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം എന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്ക് പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ പേഴ്സണൽ ലൈഫില്, നമ്മളെ എവിടെ ആക്കിയാലും നമ്മളൊരു ട്രൂ ക്രിസ്ത്യൻ ആണെന്ന് എന്തുകൊണ്ടാണ്? ട്രൂ ക്രിസ്ത്യൻ ചർച്ചിലൊന്ന് ആരാധിച്ചുകൊണ്ടോ
ചർച്ചിൽ നമ്മൾ വളരെ ഇൻവോൾവ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. ട്രൂ ക്രിസ്ത്യൻ ആണെന്ന് വെച്ചാൽ ദൈവവചന ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ് ആ ഹൃദയത്തിന്റെ ആ ദൈവിക വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് ട്രൂ ക്രിസ്ത്യൻസ്. ഞാൻ പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തിന്റെ വചനം ഹൃദയത്തെ സംഘടിക്കും. കള്ളം പറയേണ്ട സ്ഥാനത്ത്, വേണ്ടാതിനം പറയേണ്ട സ്ഥാനത്ത്, ഈ അൺക്രിസ്റ്റനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാനത്ത് നമ്മളെ എന്ത് വിലക്കുന്ന കാര്യം വേറെ ഒന്നും ആയിരിക്കില്ല. വിലക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ദൈവീയ വചനം. അതുകൊണ്ട് ഡീപ്, ഞാൻ എപ്പോഴും പറയും, ഡീപ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് നമ്മുടെ ജീവിതത്തിൽ വേണം. അതുപോലെ ദൈവീയ ക്രിസ്ത്യൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനത്തിൽ ആഴമായി നമ്മൾ ഉറച്ച് ജീവിക്കുന്നതായിട്ട് നമ്മൾ ഓരോരുത്തരും തീരണം. ഇന്ന് വചനം സംസാരിക്കുന്നത് സെല്ലിനാണ്. സെല്ലിനെ പറ്റി ആർക്കും ഇൻട്രഡക്ഷൻ കൊടുക്കണ്ട. ഇവിടെ എല്ലാവർക്കും സെല്ലിന് നന്നായി അറിയാം. സെല്ലിന് സെല്ല് കുടുംബമായിട്ട് വളരെ അഗാധമായിട്ട് യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ് പാസ്റ്റർ സെല്ലിന്. അതുപോലെ തന്നെ അനേക കാര്യങ്ങളിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങളും അനേകർക്ക് അവരുടെ ജീവിതം ആശ്വാസമായി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. സെല്ലിനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. ദൈവനാഥന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ കുറിച്ച് പറയുവാനും കിട്ടുന്ന എല്ലാ സമയങ്ങളും വളരെ വലിയതായിട്ട് ഞാൻ കരുതുന്നു. കൂടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇത്രയും പേർക്ക് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ഇടയാക്കി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിന്റെ സാക്ഷ്യം എന്നെ വളരെ ടച്ച് ചെയ്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ സുഹൃത്തിയെ, കല്യാണം കഴിഞ്ഞ് അവരുടെ ഹണിമൂൺ ടൊറോണ്ടോയ്ക്ക് ആയിരുന്നു വന്നിരുന്നേ. ആ സമയത്ത് ഞങ്ങൾ ടൊറോണ്ടോ കേരള ക്രിസ്ത്യൻ അസംബ്ലിയുടെ 25 വർഷം ഞങ്ങൾ വൈകുന്നേരം ചർച്ചാണ് അവിടുത്തെ. അതിന് ഞങ്ങളെ കുടുംബമായിട്ട് പോയിരുന്നു. അന്നേരം സ്തുതി അവിടുത്തെ പ്രധാന അവരുടെ കുടുംബമായിരുന്നു. പാട്ടൊക്കെ ലീഡ് ചെയ്ത് വളരെ അനുകരിക്കപ്പെട്ട് ശുശ്രൂഷ ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളിവിടെ വരുമെന്ന്. ഇന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെയും ഏർക്കുമെല്ലാം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസി പറഞ്ഞ പോലെ നമുക്ക് ഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് തൻ്റെ ദൈവമക്കളുടെ ജീവിതത്തിൽ അത് കാരണമായി തീരും എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും ദൈവം തിന്മയാക്കൊന്നും നമുക്ക് ചെയ്യത്തില്ല. അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2-3 മീറ്റിങ്ങിൽ വരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചെങ്കിലും അന്നേരം എൻ്റെ ആങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണമൊക്കെ ആയിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. എന്നാലും ഇന്നിങ്ങനെ വരാൻ പറ്റിയല്ലോ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മളിങ്ങനെ കൂടി വരുന്നതൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യാനൊക്കെ ഇടയായിത്തീരണം. ഇന്നലെ എനിക്കൊരു പേഷ്യൻ്റ് കടന്നു വന്ന് എങ്ങനെയാണ് ഇങ്ങനെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യമില്ലായിരുന്നു, ചുമ്മാതെ പോയി ഫിസിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു ലാബിൽ ഒരു ബ്ലഡിൽ ഒരു ശകലം അബ്നോർമാലിറ്റി കണ്ട് പെട്ടെന്ന് അവർ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ബോൺമാരി എടുത്തപ്പോൾ മൾട്ടിപ്പിൾ മൈലോമയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എല്ലാ ഇൻവെസ്റ്റിഗേഷനും പിന്നീട് 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 ചെയ്തു. അപ്പോൾ ചില സമയത്ത് നമുക്ക് യാതൊരു സൈൻ ആൻഡ് സിംറ്റവും ഇല്ല. നമ്മളോർക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഇങ്ങനെ തന്നെ ഇങ്ങ് പോകും, നല്ല സന്തോഷമാണ്, ഞാൻ എല്ലാവർക്കും ഇപ്പോഴും പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും സിംറ്റം കാണുന്നില്ല. എന്നാൽ അകത്ത് വളരെ വളരെ മാരകമായ രോഗവും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ കഴിയുന്നത്. ഈ ഫിസിക്കലായിട്ട് ചിലപ്പോൾ സിക്നെസ് ഒക്കെ വരുന്നത്
ചിലപ്പോൾ പനി കാണും, പല രീതിയിലുള്ള സിംറ്റംസ് കാണും. ഫിസിക്കലായിട്ട് സ്പിരിച്വലായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സന്തോഷമില്ലായ്മ ഉണ്ടെങ്കിൽ, നമുക്ക് ഒരു ഗിൽറ്റി ബോധം ഉണ്ടെങ്കിൽ, ചെയ്യാൻ തോന്നി ചെയ്തില്ലോ എന്നുള്ള സങ്കടങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളത് ഓർക്കുമ്പോൾ അന്നേരം ഒരു ഡയഗ്നോസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ നോട്ട് ഇൻ റൈറ്റ് പ്ലേസ്. അപ്പോൾ റൈറ്റ് പ്ലേസിലാണെങ്കിൽ ഇങ്ങനെ കഷ്ടത്തെയും പ്രയാസവും ഒക്കെ ഉണ്ടായാലും എപ്പോഴും ഒരു ഭയങ്കര സന്തോഷ ഹൃദയത്തിലുണ്ട്. കടലിൻ്റെ ആഴത്തിലാണ് ഈ മുത്തുകളും മുത്തുച്ചിപ്പുകളെല്ലാം, കടലിൻ്റെ ഏറ്റവും അടിയിലാണ്. കടലിൻ്റെ ഏറ്റവും അടിഭാഗത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മേളിലുള്ള ഈ ഷിപ്പുകൾ പോകുന്നു, മീനുകൾ പല തരത്തിൽ, ഭയങ്കര ഡിസ്റ്റർബൻസ്, കൊടുങ്കാഴ്ചകളെല്ലാം ഉണ്ട്. എന്നാൽ ആ കടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഒരു സ്ഥലമുണ്ട്, നത്തിങ് ആൻഡ് ചേഞ്ച് ദാറ്റ് ഇസ് യു നോ, ആ പീസ് ഒരു കാരണവശാലും അത്ര സ്റ്റില്ലാണ്. അതാണ് ദൈവഭക്തന്മാർക്ക് അതെല്ലാം സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്കെല്ലാം കടന്നു വരുന്നുണ്ട്, പക്ഷേ ഒരു ലോകതരത്തിൽ സമാധാനം ആ കടലിൻ്റെ ആഴത്തിലുള്ളതുപോലെ ഓരോ പുറമെയുള്ള ഒരു ശക്തിക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ പീസ് എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് നിങ്ങളെക്കാൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ, അനേക പ്രശ്നങ്ങൾ അതിജീവിച്ച ഒരാളാണ്. അതിൻ്റെ എല്ലാ നടുവിൽ എപ്പോഴും സന്തോഷിപ്പാൻ ദൈവം എനിക്ക് വലിയ കൃപ തന്നിട്ടുണ്ട്. കാരണം ആ കുഷൻ ഓഫ് ദ സീ എന്നാണ് പറഞ്ഞത്, ആ കുഷൻ ഓഫ് ദ സീ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പൈതങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുവാനോ വ്യാകുലപ്പെടുവാനോ ഒന്നും സാധ്യമല്ലാത്ത രീതിയിൽ ഈ വചനം നമുക്ക് തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സാധാരണ ഞാൻ സ്ത്രീകളുടെ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ എങ്ങനെ നല്ല ഭാര്യയായി തീരാം, എങ്ങനെ നല്ല സ്ത്രീയായി തീരാം, എങ്ങനെ ബൈബിളിലെ സ്ത്രീകളെ പോലെ നമുക്കായി തീരാം, ഇതൊക്കെയാണ് സാധാരണ പറയുന്നത്. എന്നാൽ കുറെ ദിവസങ്ങളായിട്ട് എന്നോട് തന്നെ സംസാരിച്ച കാര്യം തന്നെയാണ്, അതല്ല ഇന്ന് പറയേണ്ടത്. ഇന്ന് ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തിയ, എന്നോട് ദൈവം ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് എഫേഷ്യ ലേഖനം 15 വരെയുള്ള വാക്യം ഞാൻ തന്നെ വായിക്കുകയാണ്. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്ര നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമായ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളി, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്ന് ഗ്രഹിച്ചു കൊള്ളി. സമയം ഇത് അവർ ഡേയ്സ് ആർ വേരി ഈവിൾ. സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുവിൻ. സൂസൻ പറഞ്ഞൊരു വേടുണ്ട്, നമുക്കിനി ഇങ്ങനെ ഒരു 4 മണിക്കൂർ, ഈ 4:30, 4:00 ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഇനി നമുക്ക് ഒരിക്കലും ലഭിക്കത്തില്ല. സമയം തക്കത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അതിനായിട്ട് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, സാധാരണ ഞാൻ ഏറെ വർഷങ്ങളായി ഈ വെസ്റ്റ് ബംഗാളിലെ ആദിവാസികളുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ഒബ്ജക്ട്സ് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് അവർക്ക് ഒരിക്കലും അവർ മറക്കത്തില്ല, 5-10 മിനിറ്റ് പറയത്തുള്ളൂ, പക്ഷേ എപ്പോഴും ഐ വിൽ ഓൾവേസ് ക്യാരി ഒബ്ജക്ട്സ്. അതിപ്പോൾ എൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്, എവിടെ പോയാലും എനിക്കൊരു ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് ശരിയാകത്തില്ല എന്നൊരു ചിന്തയാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ഒബ്ജക്ട്സുമായിട്ടാണ് ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കത്തി തീർന്നുകൊണ്ടിരിക്കുവാണേ, തീർന്നു കഴിഞ്ഞു. സമയം എന്നുള്ളതാണ് എന്റെ വിഷയം കേട്ടോ. സമയം തക്കത്തിൽ ഉപയോഗിക്കാം. എന്റെ കയ്യിൽ 4 മെഴുകുതിരിയുണ്ട്, മെസ്സേജ് വേഗം പറഞ്ഞിട്ട് നമുക്ക് താഴെ വെക്കാം. സോ ഈ വലിയ മെഴുകുതിരി കാണിക്കുന്നത് Children 12, അതിന്റെ അടുത്ത് കാണിക്കുന്നത് 12 to 30 ഇരിക്കട്ടെ, 30 or 40. This one is 40 to 60. ഇത് ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ, അത് കത്ത് തീർന്നു പോയതാ. ഇത് above 60. ഇവിടെ ഇരിക്കുന്നതിൽ ഈ 30 അണ്ടറിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? 30 to 40 or 30 to 50. So many. 50 above. See? So 50 above. നമുക്ക് ആകെ ഇനി സമയം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉള്ളൂ, ഇത്രയും ഓൾറെഡി കത്ത് തീർന്നുകൊണ്ടിരിക്കുക. സമയം, ഇത് ദുഷ്കാലമായാൽ സമയം തക്കത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം. നമുക്ക് ഇനി നമ്മൾ ഓർത്തിരിക്കുന്നത് ഇനി കുറച്ചാളുടെ കാര്യം, നമ്മൾ ആദ്യം നമ്മൾ ഈ ഏജിലായിരിക്കുമ്പോൾ ഓർക്കുന്നത്
ഒരു വിദ്യാഭ്യാസം, അന്നേരമൊക്കെ പേരൻസിന്റെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കഴിയുമ്പോൾ പഠിത്തമെല്ലാം കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ കർത്താവിന് വേണ്ടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിരിക്കും. അത് കഴിഞ്ഞ് വിവാഹത്തിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും പോലെ ഇനി കുടുംബജീവിതത്തിലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കേറെ രണ്ടു പേർക്കൂടെ കുറച്ചുകൂടെ ചെയ്യാമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് 40-50 ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും പിള്ളേരെ നോക്കണം, ജോലിയുടെ മെത്തപ്പാട്, വീട്ടിലെ മെത്തപ്പാട്, ചർച്ചിൻ്റെ മെത്തപ്പാട് എല്ലാം ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ പോലെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഞാനിക്ക് കത്തി തീരാറായ ഒരു ഏജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനിയുള്ള ആകെയുള്ള സമയം കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർക്കുന്നത്, ഇനി റിട്ടയർഡായി കഴിഞ്ഞാൽ ഞാൻ ഒരു നിമിഷം പോലും കളയാതെ കർത്താനായിട്ട് ചെയ്യുമെന്ന് എന്നും ഞാൻ അയച്ചനോട് പറയും. അച്ഛാൻ പറയും, നീ ഒന്ന് റിട്ടയർ ആകുക, എന്നിട്ട് നമുക്ക് എക്സൈറ്റ്മെന്റ് എല്ലാം കാണിക്കാം. അപ്പൊ ആയി ഇച്ചിരി സമയം ഉള്ളു നമുക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ കർത്താനുള്ള ഇച്ചിരി സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചൂടേറിയ പ്രസംഗങ്ങളെല്ലാം ഇന്നലെ ഇന്നും ഈ ആഴ്ചകളിലും എല്ലാം നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ അതൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സമയം എങ്ങനെ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം, എന്തുകൊണ്ട് നമ്മുടെ സമയത്തെ നമ്മൾ മോശമായിട്ടോ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കാതെ പോകണം. കാരണം സമയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു കാര്യമല്ല. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ഇനിയും കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാവുന്ന ചെയ്യാൻ ഒരിക്കലും കാണിക്കത്തില്ല. ഒരിക്കലും ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സമയത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഇത് വളരെ ഷോർട്ടാണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ എല്ലാം വളരെ വരുകൂടി, സപ്ലൈ കുറഞ്ഞു വരുമ്പോൾ അതിന് പൈസ കൂടും ഇല്ലേ? ഈ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6:25 ഒരു വാക്യമുണ്ട്, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവർ ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും കാൽക്കപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വിലയായി. കാരണം സപ്ലൈ കുറയുമ്പോൾ, സമയം എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ടാണ്, അത് വളരെ ലിമിറ്റഡുമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ പെട്ടെന്ന് അതൊക്കെ പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് ഒരിക്കലും എത്ര വയസ്സ് വരെ ഇനി ജീവിക്കുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുവിടാം. സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, ഒരിക്കലും ശ്രുതയുടെ ഫാദർ ഇത്ര വേഗം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് നമ്മൾ ആരും ഓർത്തിരുന്നതല്ല. എപ്പോൾ വേണമെന്നാലും വളരെ സമയം വളരെ കുറവായതുകൊണ്ട് എനി ടൈമിൽ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് വിളിക്കാം. ഓൾറെഡി കത്ത് തീരാറായി, അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ശ്രദ്ധയും ഇല്ലാതെ എന്തെങ്കിലും കർത്താവ് വരും, കർത്താവിനോട് നമ്മൾ വളരെയൊക്കെ ചെയ്യും, എല്ലാം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞാൽ സമയം നമ്മൾ ഒരിക്കലും കളയരുത്. ഒന്നാമത്തെ കാര്യം, ടൈം ഈസ് വെരി പ്രഷ്യസ്. അത് മാത്രമല്ല, നമുക്ക് 70 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ് നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള സമയമാണ്. ഇവിടെ നമ്മൾ എങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ചാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറേ ബാങ്കിൽ കുറച്ച് പൈസ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സമയം കിട്ടില്ല. എങ്ങനെയാലും ആ പൈസ പിന്നെ ഉണ്ടാക്കാം ഇല്ലേ? എന്നാൽ സമയം നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെയാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഏറ്റവും പ്രേക്ഷിച്ച ആ സമയം. അപ്പം ഇനിയുള്ള സമയം നമ്മളിപ്പോൾ ഈ ഹോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ ഒക്കെ ആയിട്ട് എത്രയോ മീറ്റിങ്ങുകൾ നടത്തി, നമ്മൾ എത്രയോ പ്രാവശ്യം വചനം കേട്ടു. കഴിഞ്ഞ ഒരു മാസം ഒരു പാസ്റ്റർ വന്ന് ഞങ്ങളെ ചർച്ച പ്രസംഗിച്ച എല്ലാം ഞാൻ ഓർക്കുന്നില്ല, 2 പോയിന്റ് ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. പാസ്റ്റർ പറഞ്ഞു, ചിലർ വചനം കേൾക്കുന്നത് എല്ലാം പറയണം അതുപോലെ തന്നെ കേട്ടെടുക്കും, പക്ഷേ ഒരിടയ്ക്കിടയ്ക്ക് എക്സ്ക്യൂസ് ചെയ്യാതെ ഒരിറ്റ് വെള്ളം അതിനകത്തു നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം കേൾക്കുന്നതെല്ലാം വളരെ സഹോ ഉള്ളിൽ ഏറ്റെടുത്തിട്ട് നല്ല രോഗമോ ദുഃഖമോ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിക്കാം. അത് ഒരു കൂട്ടരേക്ക് വചനം കേൾക്കുന്നത്. 3 കൂട്ടർ പറഞ്ഞു, 1 കൂട്ടർ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വേറൊരു കൂട്ടർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പൈപ്പ് പോലെയാണ്, വെള്ളം ഇഷ്ടം പോലെ വാട്ടറിൻ്റെ പൈപ്പിലൂടെയാണ് പോകുന്നത്, ഒരിറ്റ് വെള്ളം ആ പൈപ്പ് കുടിക്കാൻ പോകുന്നില്ല. നനയാൽ എങ്ങനെയാണെന്ന് ഇഷ്ടംപോലെ വചനം, ഇതൊന്നും എനിക്കുള്ളതല്ല, അയലക്കാരിക്കുള്ളതാണെങ്കിൽ ഈ ചർച്ചിലെ ആ വഴക്കുണ്ടാക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ മാറി മാറി പോവുകയാണ്. ഇന്ന് അങ്ങനെയല്ല, സമയം എന്ന് പറഞ്ഞത് നമുക്ക് അത്ര ഈസി ആയിട്ട് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പിന്നെ അത് മാത്രമല്ല, നാളെ എന്താ വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലോ. യാക്കോബിന്റെ ലേഖനം 4:14 വേഗം സമയം തീർക്കാൻ വേണ്ടി, സമയം പോകാതിരിക്കാൻ വേണ്ടി വായിക്കുന്നത് പറയുന്നതിലൂടെ, നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നു പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. നിത്യതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തക്ക സമയത്ത് ചെയ്യണം. ഇനിയുള്ള ടൈമുകളെല്ലാം നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ആദ്യമേ മുതലേ ചെയ്യേണ്ടതായിരുന്നു. അത് പല എക്സസൈസുകളെല്ലാം പറഞ്ഞ് നമ്മൾ കളഞ്ഞു കൊടുത്തു. ഇനിയുള്ള സമയം യൂസ്ഫുൾ നല്ലതായിട്ട് നമ്മൾ യൂസ്, കാരണം എത്ര നാളും ഞാൻ ജീവിക്കുന്ന ഉറപ്പില്ലാത്തതിനാലാണ് നമ്മൾ നമ്മുടെ ശരിക്കും സമയം ഉപയോഗിക്കേണ്ടത്. ഞങ്ങളുടെ വീട്ടിലെ കുറേ വർഷങ്ങൾ മുമ്പാണ് ഫിലഡൽഫിയയിൽ ഒത്തിരി സ്റ്റോറീസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് സമയം തീരുമ്പോൾ പറഞ്ഞാൽ മതി, അന്നേരത്തെ ഞാൻ ഇരുന്നോളാം. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ വന്നു, തമ്പി എന്ന് പറഞ്ഞ പാസ്റ്റർ,
ഒരു മാസം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. വളരെ ആത്മീയനായ ഒരു മനുഷ്യനും പോകുന്നതിന് ഒരു ആഴ്ച മുമ്പ് ഭയങ്കര ഒത്തിരി ആൻസൈറ്റി എനിക്ക് ഫീൽ ചെയ്തു. അച്ഛനോട് പറഞ്ഞാൽ അച്ഛനെ പോകത്തൊക്കെ നീക്കാ രക്ഷിക്കപ്പെടുന്നൊക്കെ പറയും ചെന്ന് നമ്മളിങ്ങനെ വെപ്രാൾ പിടിക്കുകയൊക്കെ ചെയ്താൽ. അതുകൊണ്ട് അച്ഛൻ്റെ സ്വഭാവം മനസ്സിലാക്കിയതുകൊണ്ട് എല്ലാം എൻ്റെ അടുത്ത് നിന്നാണ് പറയുന്നത്. എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമം, എൻ്റെ ഭാര്യ എനിക്കൊന്ന് കണ്ടാൽ മതി, ഇങ്ങനെ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നു. അപ്പോൾ ഭാര്യയ്ക്കും കൊച്ചിനും ഒരു കൊച്ചുണ്ട്, ഇതൊക്കെയാണ് വേണ്ടത്. ഞാൻ എല്ലാം വാങ്ങിച്ചു കൊടുത്തു. പിങ്ക് സാരി വേണമെന്ന് പറഞ്ഞു, പിങ്ക് സാരി മേടിച്ചു, കൊച്ചിന് വേണ്ട ചോയ്സ് പറഞ്ഞതെല്ലാം ബാഗ് എല്ലാം പെട്ടി രണ്ടും ഞാൻ നിറച്ച സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. പോകാൻ നേരത്തെ ഒരു വെപ്രാളം പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയി കാണാമല്ലോ ഫസ്റ്റ്, ഇങ്ങനെ വിഷമിക്കണം. എല്ലാം അടക്കത്തിൽ എന്നോട് പറഞ്ഞു കാരണം അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ മഴക്ക് പറയും. ഇങ്ങനെയൊക്കെ നമ്മൾ അത്രയും ഭക്തിയായിട്ട് ഇപ്പോൾ ദൈവവചനം പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് എന്നോട് സങ്കടമെല്ലാം പറഞ്ഞ് പുള്ളി പോയി. ന്യൂയോർക്കിൽ ചെന്ന് വണ്ടിയെ കയറുമ്പോൾ ഒരു എപ്പോഴും അച്ഛൻ ഫീൽ ചെയ്തു. അദ്ദേഹം ബോംബെ ചെന്ന് ഇറങ്ങി ഫാസ്റ്റിൻ്റെ പ്ലെയിൻ കിട്ടേണ്ട സമയത്ത് ഫാസ്റ്റ് അത് വെച്ചാൽ സമയം കൂടുതലാന്ന് പറഞ്ഞാൽ ആ രണ്ട് മണിക്കൂറിൻ്റെ ഡിഫറൻസിന് ഭാര്യയും കൊച്ചിനെ കാണണം എന്നുള്ള ഭയങ്കര വെപ്രാളത്തിൽ പൈസ കൊടുത്ത് വേറൊരു പ്ലെയിനെ കയറി. നിങ്ങളൊക്കെ കേട്ടതായിരിക്കും ബാംഗ്ലൂർ ചെന്ന് ലാൻഡ് ചെയ്തതാണ് രണ്ട് മിനിറ്റിനുള്ളിൽ പ്ലെയിൻ കത്തിപ്പോയി, എല്ലാ സാധനങ്ങളും ഫാസ്റ്റ് മരിച്ചുപോയി. ഭയങ്കര ദുഃഖമായിരുന്നു. ഞങ്ങളിവിടുന്ന് പ്ലെയിൻ കണ്ട രണ്ട് ദിവസം, ഒരു ദിവസം കഴിഞ്ഞ് ടി വി കണ്ടാണ് ഞങ്ങൾ നാട്ടിൽ വിളിച്ചു പറയുമ്പോഴാണ് ഭാര്യയൊക്കെ അറിയുന്നത്. അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. എന്നാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. സാധനങ്ങളൊക്കെ പ്ലെയിൻ കത്തി കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തോടെ ആ പിങ്ക് സാരിയും ആ ടോയും മാത്രം കത്താതെ ആ പ്ലെയിനിൽ നിന്ന് കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. അത് അത് പറയാനല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ സമയത്തെക്കുറിച്ചാണ്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നത്. അതുപോലെ നമുക്ക് എനി ടൈമിൽ ഏത് സമയത്തും ഞാൻ ഒരിക്കൽ പോലും ഓർത്തില്ല 2000-ൽ എൻ്റെ ഏറ്റവും നല്ല യൗവനത്തിൽ ഞാൻ കടത്താൻ വേണ്ടി ഏറ്റവും ശോഭിച്ച ടൊറോണ്ടോയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് സ്വപ്നം കാണുന്നത്. നമുക്ക് എന്തും ഏത് സമയത്തും ചെയ്യാം. ഞാൻ പറയുന്നതിൻ്റെ ഇതിൻ്റെ എല്ലാം പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സമയം ഇത്രയും ചുരുങ്ങിയതുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും. അത് സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, 119 സങ്കീർത്തനത്തിൽ 60 വാക്യമാണ്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരാൾ ഉറക്കെ വായിച്ചാൽ അതൊരു കുഴപ്പമില്ല, കാരണം അതൊരു നല്ല വാക്യമാണ്. നമ്മുടെ ജീവിതത്തെ ചിന്തിക്കുന്ന എൻ്റെ ജീവിതത്തിൽ അത് വളരെ ചിന്തനീയമായി തോന്നിയതുകൊണ്ട് ആ വാക്യം നിങ്ങളോട് പറയാനായിട്ട്. നിന്റെ കൽപ്പനകളെ താമസിയാതെ ബന്ധപ്പെടുന്നു. കർത്താവിൻ്റെ കൽപ്പന തന്നെ ആദ്യത്തെ അവസാനത്തെയും കൽപ്പനയാണ്. ആദ്യം പറഞ്ഞു നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അവസാനം പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുക, ശക്തി പ്രാപിച്ച യെരൂശലേമിൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തോളം എൻ്റെ സാക്ഷിയാവൂ. അതാണ് കർത്താവ് ഹൃദയത്തിലെ ഗ്രേറ്റ് കമ്മീഷൻ. അതാണ് നിങ്ങൾ പോകുവിൻ. യേശു ക്രിസ്തു പറഞ്ഞു അധ്വാനിക്കുന്ന ഭാരം ചെയ്യുന്നവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ് യേശു തന്നെ പറയുകയാണ്. നിങ്ങൾ പോകുവിൻ. 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് Go and preach the gospel. നമ്മളെ കുറിച്ചുള്ള മിഷൻ എന്നാ? യേശു ക്രിസ്തു ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. എത്രയോ സന്ദർഭങ്ങളാണ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ, എത്രയോ നെറ്റ്വർക്കാണ് നമുക്കുള്ളത്. നമ്മുടെ റിലേഷൻഷിപ്പ് തന്നെ, നമ്മുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്, നമ്മുടെ ചർച്ചിൽ തന്നെ വരുന്നുണ്ടെങ്കിലും കർത്താവിനെ അറിയാത്തവരുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിപ്പോൾ ഒത്തിരി വലുതാണ്, അതുകൊണ്ട് എനിക്ക് പകരം പകുതി പേരെ അറിയത്തില്ലെന്ന്. ആ അത്രയും പേരെ പോലും അവിടെ തന്നെ മിനിസ്ട്രി ആ വട്ടത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ അവയറല്ല, നമ്മുടെ സമയത്തെ കുറിച്ച് നമ്മൾ അവയറല്ലാത്തത് കൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ പോയി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക. നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച അവൻ്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നമ്മൾ. നമ്മൾ സാധാരണക്കാരെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റെം സെൽ ക്ലിനിക്കില്ല. ഞങ്ങളുടെ അവിടെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അവരെത്ര ശ്രദ്ധയോടെയാണെന്നറിയാം ജീവിക്കുന്നത്. അവരുടെ ആഹാരം വ്യത്യാസം, അവർ നടക്കുന്നവരുടെ ഗ്രൂപ്പ് വ്യത്യാസം, സകലതും. കാരണം അത്ര കെയർഫുള്ളായിട്ട് നമ്മൾ പോയിട്ടില്ല എങ്കിൽ നമുക്ക് എനി ടൈമിൽ ഇൻഫെക്ഷൻ വന്ന് പേഷ്യൻറ്റ് മരിക്കുന്നു. 100 മനുഷ്യർ അവിടെ പേഷ്യൻസ് മരിച്ച ലിസ്റ്റുകൾ അവിടെയുണ്ട്. ഓരോ മാസം ഒരു 60-70 പേഷ്യൻറ്റ് ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്നുകൊണ്ടിരുന്നവർ മരിച്ചു എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മരിക്കുമെന്നല്ല പറഞ്ഞേ, വലിയൊരു ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് അത്രയും ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ ആദ്യത്തെ അവസാനത്തെയും കൽപ്പന നമ്മളനുസരിക്കാതെ നമ്മളെ എൻ്റെ ഹൃദയത്തിൽ യേശു ഇത്ര വലിയ സമാധാനവും സന്തോഷവും ഒക്കെ തന്നെങ്കിൽ നമ്മൾ ആരുടെയും പറയാതിരിക്കുമോ? ഇപ്പോൾ ഞങ്ങളുടെ എം ഡി ആൻഡേഴ്സണിലാണ് ഈ ലോകത്ത് ഈ വർഷത്തെ നോബൽ സമ്മാനം ലഭിച്ച ഡോക്ടർ ആലിസൺ. നിങ്ങളൊക്കെ പേപ്പറിലൊക്കെ ടി വിയിലൊക്കെ കണ്ടു കാണും. മെഡിസിനിലെ സയൻസിൽ ഈ വർഷത്തെ നോബൽ സമ്മാനം ഞങ്ങളുടെ എം ഡി ആൻഡേഴ്സണിലെ ഡോക്ടറിനാണ്. അദ്ദേഹം ഇപ്പോൾ കണ്ടുപിടിച്ച എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളും നമ്മുടെ ക്യാൻസറിനെ ട്യൂമറിനെ ആയിരുന്നു ട്രീറ്റ് ചെയ്യുന്നത്.
കീമോ എല്ലാം കൊടുത്ത് ട്യൂമറിനെ കൊല്ലുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ട്യൂമറിനെ ചെറുത്ത് നിർത്താൻ വേണ്ടാത്ത സെല്ലുകളെല്ലാം വന്ന് മച്ചുറാകാതെ ക്യാൻസർ ആയി പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ട്രീറ്റ്മെൻ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ക്യാൻസറിന് ഒരു പെർമനൻ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കോടിക്കണക്കിന് ഡോളേഴ്സാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. അതുകൊണ്ടാണ് നല്ല ആഹാരം കഴിക്കണം, നമ്മുടെ ഇമ്മ്യൂൺ ഒരിക്കലും വറിയൊക്കെ ചെയ്ത് ഒത്തിരി ഒത്തിരി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കളയരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇനി ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലേക്ക് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിട്ട് ലോകം അംഗീകരിച്ചു. അദ്ദേഹം അത് തന്നെ കൈപ്പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആരെങ്കിലും അറിയാൻ പോകുമോ? നമ്മൾക്ക് ഇത്ര വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ യേശു തന്നു എന്ന് പറയുകയും നമ്മളെ കണ്ടാല് ഏറ്റവും സങ്കടപ്പെട്ട് കണ്ടാൽ പിന്നെ അങ്ങോട്ട് നോക്കാൻ തോന്നത്തില്ലാത്ത പോലെ മുഖമാക്കി വെച്ചാൽ നമുക്ക് എങ്ങനെ യേശുവിനെ കുറിച്ച് പറയാൻ പറ്റും? യേശു നമ്മുടെ യേശു നമ്മുടെ ഉള്ളത്തിലായിട്ട് നമ്മുടെ മുഖത്ത് കണ്ടാൽ തന്നെയായിരുന്നു കണ്ടാലേ സ്നേഹം. പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ല, പുഷൻ അഫ്തസ്തിയിലെ പോലെ ഒരു പെർമനന്റ് ഹാപ്പിനെസ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് സങ്കടം ഉള്ളവരോട് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാതെ എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർ പറഞ്ഞാണ് അയ്യോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതുവരെ അറിഞ്ഞുകൂടാ എങ്ങനെയാ പറയണ്ടെന്ന്. അവസാനം കത്ത് തീരാറായി ആയിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളിലെ അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറുവാൻ ഇടയായി തീരരുത്. എന്നിട്ട് യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ വലിയ സങ്കടം വേറെ ഒന്നുമില്ല. ഞങ്ങളിപ്പം 34 വർഷമായി, ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 34 വർഷമായി. അപ്പോൾ 34 വർഷത്തിൽ പല ചർച്ചുകളിൽ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. ടൊറോണ്ടോ ചർച്ചിൽ ഞങ്ങളവിടെ ഇരുന്ന സമയത്ത് കുറച്ച് പേരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആൻറ്റി എനിക്ക് യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നുണ്ട്, എന്നെ ഒന്ന് പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞങ്ങൾ കുറേ പേര് ആളുകൾ 3 മാസം ഞങ്ങൾ ഇരുന്ന് ശരിക്കും പഠിച്ചു എങ്ങനെ യേശുവിനെ കുറിച്ച് ഒരാളെ കാണുമ്പോൾ ഒരു 5 മിനിറ്റ് എനിക്ക് കിട്ടിയെങ്കിൽ 10 മിനിറ്റേ കിട്ടുകയാണെങ്കിൽ എങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും എന്നുള്ളത് നല്ലതായിട്ട് ട്രെയിൻ ചെയ്തു. ഈ ഹെബ്രോൺ ചർച്ച് വന്നപ്പോഴും അവിടെയുണ്ട്. അതുകൊണ്ട് 95% ആളുകളും യേശുവിനെ കുറിച്ച് ഒന്നും പറയത്തില്ല. 5% ആണ് യേശുവിനെ കുറിച്ച് പറഞ്ഞ് ചർച്ചിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് വാസ്തവം ഭാഗ്യമുണ്ടല്ലോ അവർ പോയി എല്ലാം കൊണ്ടുവന്നോളൂ എന്ന് ഓർത്ത് ഇങ്ങനെ സോ ആയിട്ടൊന്നും നിങ്ങൾ ഇരിക്കേണ്ട. ഒറ്റയ്ക്ക് 1% ആണ് ഒരു പാസ്റ്റർ ചർച്ചിലേക്ക്. ഇന്നത്തെ അമേരിക്കയിലെ സർവേ എടുത്ത് നോക്കിയപ്പോൾ 1% ആളുകൾ ആ പാസ്റ്ററും കുടുംബമായിട്ട് ചർച്ചിലേക്ക് വരുന്നുള്ളൂ. ബാക്കി എല്ലാം 79% നമ്മുടെ കൂട്ടുകാർ വഴി നമ്മുടെ കൂട്ടുകാരോട് സുവിശേഷം പറഞ്ഞ് അവർ വരുന്നതാണ്. എന്നോട് എൻ്റെ കൂട്ടുകാർ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഓരോരുത്തരെയും ട്രെയിൻ എടുത്ത് നോക്കിയാൽ ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം വ്യക്തിപരമായിട്ട് പറഞ്ഞത് കൊണ്ടാണ്. സൺഡേ സ്കൂൾ കൊണ്ടൊക്കെ നല്ലതാ, 6% ആളുകൾ നമ്മുടെ സഭയിലേക്ക് വരുന്നുണ്ട്. ഈ ക്രൂസൈഡ് കൊണ്ട് 1% ആളുകളെ ഇങ്ങനെയുള്ളതിൽ ആളുകൾ വരുന്നുള്ളൂ. ഇപ്പം ഇവിടെ ഉണ്ടായിട്ട് തന്നെ നമ്മൾ എത്ര പേരെ രക്ഷിക്കപ്പെടാത്തവരെ വിളിച്ചു, ഞാനും കൂടെ ഉൾപ്പെടെയായി പറയുന്നത്. നമ്മൾ ആരെയും വിളിക്കാറില്ല, നമ്മളിങ്ങനെ വന്ന പരിപ്പിലായും പോലെ നമ്മളിതിനകത്തൊന്നും യാതൊന്നും ടച്ച് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഓടി 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 നടക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് യാതൊരു ചേഞ്ചുമില്ലാതെ നമ്മുടെ ഇത്രയും നാളും കത്ത് തീരാറായ നമ്മുടെ ലൈഫ് കൊണ്ട് ഇനി നമ്മുടെ ഏറ്റവും ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോടെ യേശുവിന് വേണ്ടി ചെയ്യാൻ വരുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് സുശീഷനെ പറയുന്നത്? നമുക്ക് യാതൊരു സങ്കടവുമില്ല ആളുകൾ മരിച്ചു പോകുന്ന. നമ്മളെന്ത് കർത്താവിൻ്റെ കൽപ്പനയാണെന്നുള്ള ചിന്തയെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി. പിന്നെ യേശു അല്ലാതെ വേറൊരു മാർഗം രക്ഷിക്കപ്പെടുവാനില്ല, വേറെ യാതൊരു മാർഗവുമില്ല എന്ന് ഉറച്ച് മനസ്സിലായവര് അറിയാതെ പറഞ്ഞു പോകും. നമ്മുടെ എവിടെ കോൺവെർസേഷന് പോയാലും യേശുവിനെ കുറിച്ച് ഒരു വേർഡ് പറയാതെ വിട്ടരുത്. നമ്മുടെ വീട്ടിൽ എത്രയോ പേര് നമ്മൾ ഉണ്ണാൻ വിളിക്കുന്നുണ്ട്, നമ്മൾ ആരെങ്കിലും സുശീഷനും പറഞ്ഞിട്ടാണ് അവരെ വിടുന്നത്. നമുക്കിഷ്ടമുള്ളവരെ വിളിച്ച് കുറച്ച് ഊണും കൊടുത്ത് നമ്മളിങ്ങനെ രസിച്ച് ജീവിക്കുകയാണ്. നമുക്കറിഞ്ഞോളാം അടുത്ത ദിവസം വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, നമുക്ക് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ സ്റ്റൈൽ എന്നാണെന്ന്. ഏത് സ്റ്റൈലിൽ പറഞ്ഞാലാണ് സുവിശേഷം പറയാൻ പറ്റുന്നതെന്ന്. ചിലരിപ്പോൾ ആൻറ്റി പറഞ്ഞതുപോലെ ടെസ്റ്റ് മണി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ 9-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ ഞാൻ അന്ധനായിരുന്നു, ഇപ്പം എനിക്ക് കാണാം, അതാണ് ടെസ്റ്റ് മണി കൊണ്ട് പറയുന്നത്. പിന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള ആരുടെ രക്ഷിക്കപ്പെടാത്തവരെ വീട്ടിലേക്ക് വിളിച്ച് ആഹാരം കൊടുത്ത് സുവിശേഷം പറഞ്ഞല്ലാതെ എൻ്റെ ചോറ് നല്ലതായിരുന്നു, എൻ്റെ അച്ചക്കൂട്ടം നല്ല, എൻ്റെ റെസിപ്പിയും ചോദിച്ചിട്ട് പോകുന്നതല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ നമ്മുടെ ഒരു താവലോടെ ഇരുന്നാൽ എങ്ങനെയും ഒരു അവസരം ദൈവം തരിക തന്നെ ചെയ്യും. ഞാൻ യേശു എന്നെ ഇങ്ങനെ ഞാനിത് പറയുന്നതാണ്, ഞാൻ ഒത്തിരി വലിയ ആളാണ് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. എൻ്റെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അതൊരു പ്രാക്ടിക്കൽ നിങ്ങളൊരു കാര്യമായി തീരുമെന്നുള്ളത് കൊണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എന്ന് ഞാൻ ഇന്ന് എനിക്ക് യേശുവിനെ കുറിച്ച് പറയണം എന്ന് കരുതി പോയ ഒരൊറ്റ ദിവസം ആളുകളെ എൻ്റെ മുന്നിൽ കൊണ്ടേരുത്താതിരുന്നു പോയിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ദൈവം ഒരു വഴിയെ തുറക്കും. എന്നാൽ ഞാൻ എന്ന ഒരുങ്ങാതെ പോയോ അന്ന് ഒന്നെല്ലാം ഡിസ്റ്റർബ്ഡാണ്. ഒന്നിലെ അസൈൻമെൻറ്റ് എല്ലാം കൊണ്ടും നമുക്കൊരു ഡിസ്റ്റർബ്ഡാണ്.
എന്നാൽ നമ്മൾ ഒരുക്കത്തോടെ പോയാൽ ദൈവം നിങ്ങൾക്ക് ആളുകളെ തരും. ടൊറോണ്ടോയിൽ വെച്ച ബില്ലിഗ്രാമിൻ്റെ ഒരു ക്രൂസ് ഓട്ടോയിൽ വെച്ച് നടന്നു എന്ന് വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു സ്ത്രീയെ തല വെട്ടു ബില്ലിഗ്രാമിൻ്റെ ക്രൂസ് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് വേണ്ടി വളരെ നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു 7 പ്രാവശ്യം അല്ലെ സുവിശേഷം പറഞ്ഞാലേ ഒരാൾ കർത്താവിലേക്ക് വരത്തുള്ളൂ കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ എത്രയും പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ലാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒന്ന് മാറ്റി കളയും. അങ്ങനെയല്ല, 7 times അറ്റ്ലീസ്റ്റ് പറഞ്ഞാലേ ഒരാൾ യേശുവിന് വേണ്ടി കമ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞോട്ടെ, അവിടെ ഒരു സ്ത്രീയെ അവരുടെ തലമുടി വെട്ടുന്ന ഹെയർ ഡ്രസ്സറെ രക്ഷിക്കപ്പെടാൻ വേണ്ടി അവർ വളരെ നല്ലതായിട്ട് പ്രാർത്ഥിക്കുക. വില്ലിയം ക്രൂസേഡ് വരുന്നുണ്ടല്ലോ എന്നോർത്ത് അവർ വിളിച്ചു, 1 മാസം മുമ്പേ വിളി തുടങ്ങി, ബില്ലിഗ്രാം ക്രൂസ് സൈഡ് വരുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും വരണം. എന്നിട്ട് പിന്നെ 1 മാസം 1 ആഴ്ച കഴിഞ്ഞ് വരാനെന്ന് 1 ആഴ്ച പിന്നെയും ചെന്ന് തലമുടി വെട്ടി, വെട്ടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു, പിന്നെയും വെട്ടി. എന്നിട്ട് അവർ പറഞ്ഞു ബില്ലിഗ്രാം ക്രൂസ് ബില്ലിഗ്രാം വരികയാണ് അതുകൊണ്ട് വരണേ. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി തലമുടി വെട്ടി, റിമൈൻഡ് ചെയ്യുക എപ്പോഴാണ് മാർക്ക് പോകുന്നതെന്ന് അറിയത്തില്ല. ഇതെങ്ങനെയാണെന്ന് അറിയാം, ഈ സ്ലിപ്പ് ചെയ്യുന്നതല്ല, നമ്മൾ സുവിശേഷം പറയാൻ ചെല്ലുമ്പോഴത്തേനും ഈ ചില മീനുകൾ തെന്നി പോകത്തില്ലേ, അവരെങ്ങനെയാലും തെന്നി നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറാനായിട്ട് നോക്കും. കാരണം ഇത് ദൈവം വിശ്വാസം നമ്മുടെ വലിയ യുദ്ധക്കളമാണ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീക്ക് നല്ലവണ്ണം ദൈവദർശനം പ്രാപിച്ച അവർ തലേ ദിവസം പിന്നെയും പോയി തലമുടി വെട്ടി, പിന്നെയും വെട്ടി. അവസാന നിമിഷത്തിൽ അവർ പറഞ്ഞു നിങ്ങൾ നാളെ ബില്ലിഗ്രാമിൻ്റെ ക്രൂസേഡാ വരണേന്ന് പറഞ്ഞ്, എന്നിട്ട് അവർ ബില്ലിഗ്രാം ക്രൂസേഡിൽ വന്ന് രക്ഷിക്കപ്പെട്ട വലിയൊരു സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഒരു ദിവസം പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ഉടനെ നമുക്ക് വലിയ സങ്കടമാണ്, ഓ പിന്നെ ഒന്നും ശരിയാകാൻ പോകുന്ന കേസല്ലാന്ന് പറഞ്ഞ് ഉടനെ തള്ളി അടുത്ത ആളുടെ അടുത്തേക്ക് പോകും. ചുമ്മാ സമയം കളയാന്നേ ഉള്ളൂ, നമ്മളൊരാളെ ഫോക്കസ് ചെയ്താൽ അവർ കർത്താവിൽ വരെയും നേടാൻ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എങ്ങനെയും നമ്മൾ നോക്കി നോക്കി പോയി അവരോട് സുവിശേഷം പറയുകയും ചെയ്യണം. വേറൊരാളെ ഞാൻ പരിചയപ്പെട്ടു ടൊറോണ്ടോയിൽ ഇന്നപ്പോൾ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ജോലി ഇല്ലാതിരുന്നുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് സമയം കുറച്ചുകൂടെ കിട്ടി. അന്ന് പറഞ്ഞുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ ബിസി ആയാലും ബിസി ഇല്ലെങ്കിലും ഫോക്കസ് ചെയ്ത ആളുകൾക്ക് എപ്പോഴും സമയമുണ്ട്. ട്രംപിനും 24 മണിക്കൂറേ ഉള്ളൂ, എനിക്ക് 24 മണിക്കൂറേ ഉള്ളൂ, ഈ പാസ്റ്റർ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടുതലില്ല, നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ടൊറോണ്ടോ ചെറിയ ഒരു ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നാ പറഞ്ഞാലും അവൻ അതിന് പറയുന്ന സാധനത്ത് അന്ന് വന്നിരിക്കും. എത്ര ബിസി ആണെങ്കിലും ഫോക്കസ്ഡും നമ്മൾ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. അത് പോട്ടെ, അവിടെ പീപ്പിൾസ് ചർച്ചിൽ അവർക്ക് എല്ലാ ആഴ്ചകളിലും ഈ ഡോക്ടർ വിറ്റ്നസിംഗ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുവിശേഷത്തിന് വേണ്ടി പൈസ ചെലവഴിക്കുന്ന ചർച്ച പീപ്പിൾസ് ചർച്ച്. ആ സ്മിത്ത് എന്ന് പറഞ്ഞ വലിയൊരു ഒരു ബുക്കൊക്കെ ഇതാ അതിൻ്റെ പേര് ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. ആ അദ്ദേഹമൊക്കെ അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ അവിടെ പീപ്പിൾ സ്മിത്ത് അല്ല, അത് വേറൊരു അതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ അവിടെ നിന്ന് ഒരാളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അവരെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സുവിശേഷത്തിന് ഭയങ്കര ആത്മീയ താല്പര്യമുണ്ട്. കാരണം യേശു അല്ലാതെ വേറൊരു മാർഗമില്ല, യേശു ലോകത്തിൻ്റെ ഭാവത്തിന് മുഴുവനും വേണ്ടിയാണ് മരിച്ചത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാർത്ത മനുഷ്യനാണ് കേട്ടോ, ലോണ്ട് ഈ ഒരു വട്ട തുണിയുമായിട്ട് പോകും. വലിയ ഒത്തിരി വലിയ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ തുണി കഴുകുന്ന സ്ഥലമില്ലേ, അവരൊരു ഒരു പാത്രം ഒരു വട്ട തുണിയും കൊണ്ട് പോയിട്ട് ആ ഒത്തിരി പേര് കഴുകാൻ വരുന്നുണ്ടല്ലോ, ഒന്ന് കഴുകി അത് പിന്നെ ഇട്ട് കഴുകി അങ്ങനെ മണിക്കൂറുകൾ. സുവിശേഷം പറഞ്ഞ അനേരെ കർത്താവിലേക്ക് എത്തിയ ഒരാളെ എനിക്ക് പരിചയപ്പെടാനായിട്ട് ഇതായിരുന്നു. നമ്മൾ ലോണ്ടറി മാൻഡിൽ പോയിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഒരു സുവിശേഷം പറയാൻ, ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേനും ഞാൻ പ്രാക്ടിക്കൽ ടിപ്സ് തരികയാണ്. നിങ്ങളൊരു ട്രാക്ടോ അല്ലെങ്കിൽ ഒരു ബുക്കോ കഴിഞ്ഞ വർഷത്തെ ഡിസംബറിൽ എനിക്ക് അവർക്കൊരു ക്യാൻഡിയുടെ ഒരു കൂടും കൊടുത്തു, എല്ലാവർക്കും പർപ്പസ് ഡ്രിവൺ ലൈഫ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഡോക്ടേഴ്സ്. നമ്മുടെ അപ്പത്തെ ഏറെ വെള്ളത്തിൻ്റെ നമ്മൾ എറിയുകയാണ് സമയം കഴിഞ്ഞാൽ. അപ്പം ഒരു നാൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിൽ വേണം നമ്മൾ കൊടുക്കാൻ. നമുക്ക് ഈ ആത്മീയ താല്പര്യം നശിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ആത്മഭാരം ഇല്ലാതെ ഞാൻ എന്തെല്ലാം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. റിയലി രക്ഷിക്കപ്പെട്ടവരടങ്ങിയിരിക്കത്തില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ സന്തോഷം നമുക്ക് ഒരിക്കലും ഉള്ളത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചില സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, പലയിടത്ത് പറഞ്ഞു, എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു മീറ്റിംഗ് നടത്തുവാനായിട്ട് എവിടെയാണ് വാഷിങ്ടൺ DC മേരിലാൻഡിൽ പോവുക, പ്ലെയിനിൽ കയറി, പ്ലെയിനിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അതേനി മെഡിക്കൽ പ്രൊഫഷണൽസ് അവൈലബിൾ ഇൻ ദിസ് പ്ലെയിൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റ ഒരാളുണ്ടായിരുന്നു, നേഴ്സോ ഡോക്ടറോ ഒന്നുമില്ല. ഞാൻ ചാടി ഇറങ്ങി ചെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ ലൈസൻസൊക്കെ വെരിഫൈ ചെയ്തു, ആ പേഷ്യൻറ്റിന് പെട്ടെന്ന് ഓക്സിജനൊക്കെ കൊടുത്ത് ഞാൻ പേഷ്യൻ്റിൻ്റെ അടുത്തിരുന്ന വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്ത് ലാൻഡ് ചെയ്യുന്നിടം വരെ കംഫർട്ടബിൾ ആക്കി ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോഴത്തേനും ആംബുലൻസ് ഒന്ന് കൊണ്ടുപോയി. അത് ഞാൻ ആ മീറ്റിങ്ങിനൊക്കെ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ
ഉൾപ്പെടെ സൗത്ത് വെസ്റ്റ് ആണേ, അവരെപ്പോഴും നമ്മളെ മാനിക്കുന്ന ആളുകളാണ്. ഒരിക്കലും ഉദ്ദേശിക്കത്തില്ല രണ്ട് പ്ലെയിൻ ടിക്കറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്നിരിക്കുക, ഞാൻ ഓക്സിജൻ കൊടുത്തിട്ട് വൈറ്റ് സയൻസ് ചെയ്തതിനെല്ലാം എന്താണ് സന്തോഷമെന്ന് എനിക്ക് പറയാനായിട്ടില്ല. ഞാനൊരു ആങ്ങളമാരെ വിളിച്ചു പറഞ്ഞു, ജോലിയിലാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗ്രൂപ്പിനോട് പറഞ്ഞു എനിക്ക് രണ്ട് ടിക്കറ്റ് വെറുതെ കിട്ടി. എനിക്ക് പറയാമെന്ന് എല്ലാവർക്കും പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിശുദ്ധ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് പറഞ്ഞു, ഈ സെയിം ആൻസൈറ്റിയും ഈ സെയിം സന്തോഷവും എന്നെ കുറിച്ച് പറയാനായിട്ട് നിനക്ക് വേണം. ഞാൻ സൗജന്യമായിട്ട് നിനക്ക് രണ്ട് ടിക്കറ്റ് വെറുതെ കിട്ടിയപ്പോഴത്തേനും ഇത്രയും സന്തോഷമാണെങ്കിൽ സൗജന്യമായിട്ട് നിനക്ക് വേണ്ടി തന്ന് പ്രവൃത്തിയാലെല്ലാം നമ്മുടെ പ്രവൃത്തിയെല്ലാം വേറെ തറ പിടിച്ച തുണി പോലെ ഇരുന്നപ്പോൾ എന്നെ തേടി വന്നതിന്റെ യേശു എനിക്ക് ജീവൻ തന്നെ എത്ര സന്തോഷത്തോടെ നമ്മൾ പറയണം. പിന്നെ ഞാൻ വളരെ പിന്നെ എനിക്കത് കൂടെ കൂടെ എന്നെ ഓർപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. സമയത്ത് നീ പറഞ്ഞാലും കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. അപ്പൊ നമ്മളിത് കർത്താവിനെ കുറിച്ച് പറയുവാൻ നമ്മൾ എല്ലാ ശ്രമങ്ങളും ചെയ്യണം. നമ്മൾ ഏത് തരത്തിലുള്ള മനുഷ്യ ടെസ്റ്റ് മണി ഉണ്ടാ പറയണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, വീട്ടിൽ വിളിച്ച് ചൂട് കൊടുത്താൽ പറയണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിയോടെ അത്രോസ് പറഞ്ഞതുപോലെ ഈ യേശു നിങ്ങൾ പോഷിച്ച യേശു തന്നെ എന്ന് പറഞ്ഞ് വില്ലിഗ്രാം പറഞ്ഞ പോലെ പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ ആളുകളോട് ധൈര്യമായിട്ട് പറ അല്ല നിങ്ങളെ പ്രൗഢസിനെ പോലെ ഏ അവിടെ പോലെ നിങ്ങൾ അറിയാത്ത ദേവനെ ആരാധിക്കുന്നു അറിയുന്ന യേശു എന്ന് പറഞ്ഞ് അങ്ങനെ ബുദ്ധി കൊണ്ട് നമ്മുടെ ആരാ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനായിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രസംഗിക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ രവിശക്രായ, അങ്ങനെ പറയാൻ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് കർത്താവിനെ കുറിച്ച് പറ നിങ്ങളുടെ എല്ലാ കഴിവുകളും, അല്ല എങ്കിൽ ഡോർക്കസിനെ പോലെ നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് നമ്മുടെ ബില്ലിഗ്രാമിൻ്റെ ഭാര്യ ഒത്തിരി പേർ ഹെൽപ്പ് ചെയ്ത് അവരുടെ വീട്ടിൽ ഒരുപാട് പേര് വന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബില്ലിഗ്രാമിനെ പോലെ തന്നെ പ്രവർത്തിച്ച ഒരാളാണ്, പക്ഷെ അത് ബിഹൈൻഡിൽ നിന്നേ ഉള്ളൂ. അങ്ങനെ പല രീതിയിൽ നിങ്ങൾ ഏത് സ്റ്റൈലാണ് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി തീരണം. നിങ്ങൾ മറക്കരുത്, ഞാൻ ആദ്യം കാണിച്ചേ ഇനി നമുക്ക് ഇച്ചിരി സമയമുള്ളൂ. 60 വയസ്സായി എത്ര നാളുണ്ടെന്നുള്ള അതുള്ളതൊക്കെ മുഴുവനും വേദനയും ബുദ്ധിമുട്ടും എല്ലാം ഇന്നലെ എൻ്റെ കൂട്ടുകാരി വിളിച്ച് പറയുകയാണ്, ഒരു അവധി കിട്ടിയായിരുന്നു പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത് എനിക്ക് പനിയാ, ഒരാഴ്ചയായിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയിട്ടിരുന്നത്. കാരണം നമുക്ക് ക്ഷീണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും പ്രാർത്ഥിക്കുവാനോ സുവിശേഷം പറയുവാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ഇന്നാവുന്നു സുപ്രഭാതകാലം, ഇന്ന് നിങ്ങൾ ദൈവത്തിന് ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇനിയുള്ള സമയം പോലെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതെ കിട്ടുന്ന എല്ലാ സമയങ്ങളും കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് ഒന്നാതെ സുവിശേഷം പറയാനായിട്ട് പഠിക്കണം. കർത്താവിൻ്റെ വചനം ഏതൊക്കെയാ നമ്മൾ ഒരാളെ കാണുമ്പോൾ പറയേണ്ടതെന്ന് നീതിമാൻ ആരുമില്ല, ഒരുത്തും പോലുമില്ല, എല്ലാവരും ഭാവം ചെയ്ത് ദേവദേശത്തില്ലാത്തവരെന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ വാക്യ അഴിയോ ഇങ്ങനെ ബൈബിളിലടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് തപ്പിപ്പിടിച്ച് പോകുമല്ലോ വേണ്ടേ. കാണാതെ പെടുപെടുമെന്ന് പറയത്തക്ക രീതിയിൽ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മൾ വെക്കണം. അത് കഴിഞ്ഞ് പാപത്തിന് ശമ്പളം മരണം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്, ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു. അതിലുള്ളിടത്തോളം അയച്ചതിന്റെ പ്രവൃത്തി ചെയ്യുക, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്നുള്ള വലിയ ബോധ്യം നമ്മൾക്കുണ്ടാകണം. അത് മാത്രമല്ല, നമ്മൾ ഈ വചനങ്ങൾ ഒരുവനെ ഒരുത്തും എങ്ങനെയാണ് യേശുവിന് രക്ഷാവെ സ്വീകരിക്കേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാൻ അറിഞ്ഞിരിക്കണം. ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പഠിച്ചതുപോലെ പറയണം എന്നല്ല. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യത്താത്മാവ് നമ്മൾ ഈ ഔട്ട്ലൈൻ ഒക്കെ നമുക്ക് ഉടനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്കെലിട്ടൺ പോലെയാണ് ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എന്തിനാ നമ്മൾ നല്ല ക്ലോത്തൊക്കെ ഇടുന്നത്? എന്തിനാ നല്ല ക്ലോത്തൊക്കെ ഇടുന്നത്? നമുക്കൊരു അട്രാക്ഷൻ വരാനില്ലേ? നമ്മുടെ പ്രസന്റേഷൻ കേട്ടാൽ അവർക്ക് കേട്ടിരിക്കാനൊന്നും തോന്നണേ. പിന്നെ നമ്മുടെ ടെസ്റ്റ് മണി എപ്പോഴും ഈ നമ്മുടെ അയ്യോ നമ്മൾ ഭയങ്കര ഭാവിയായിരുന്നു, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കൊലാഹലങ്ങൾ ചെയ്തതെല്ലാം പറഞ്ഞ് വരുമ്പോഴത്തേനും അവർക്ക് എന്നെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള ഭാവമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാനെന്തിനാ ഇതൊക്കെ ചെയ്യണേന്ന് അവർ ഓർത്തിട്ടുള്ളൂ. ടെസ്റ്റ് മണി നമ്മൾ ആദ്യം എഴുതണം, ഒരു ഹാഫ് പേജിൽ എഴുതി എന്താ പറയണം, അതായിരിക്കണം നിങ്ങളുടെ സ്റ്റെപ്പിംഗ് സ്റ്റോണ്. സുവിശേഷം പറയാൻ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം. അല്ലാതെ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഞാനൊരു പ്രേയർ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞൊരു കത്തോലിക്ക സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പറയാം, അയ്യോ നിങ്ങളുടെ ഗ്രൂപ്പാണ് ഇത്, കത്തോലിക്ക ഞാൻ കത്തോലിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഇഷ്ടപ്പെടുകയല്ല ആളുകൾക്ക്, കത്തോലിക്കാന്ന് നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ല പറയേണ്ടത്. അത് ഒരു ഇൻട്രഡക്ഷൻ നമ്മൾ ഉണ്ടാക്കണം. ഇന്ന് നീ മരിച്ച സമാനിച്ച നീ എവിടെയാണ് പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്ത നിനക്കുണ്ടോ? അങ്ങനെ ചോദിച്ച് സാവധാനം വേണം. അത് കഴിഞ്ഞ് വേണം നമ്മുടെ വചനത്തിലേക്ക് കയറാൻ. വചനത്തിലേക്ക് കയറുമ്പോൾ ഈ നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്ന പോലെ നമ്മുടെ പ്രസന്റേഷൻ നല്ല ഭംഗിയായിരിക്കണം. ചെറിയ ഇലസ്ട്രേഷൻ ഒക്കെ കൊടുക്കണം. കേട്ടാൽ ഇത് ഇലസ്ട്രേഷൻ ഒന്നും സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഓൾറെഡി എന്നെ ഈ പീപ്പിൾസ് സ്ട്രക്ചറിൽ നല്ലതായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ അവരുടെ ഒരു 3 ആഴ്ചത്തെ ട്രെയിനിങ്ങിൽ പോയി എങ്ങനെ അസോസിയേഷൻ പറയേണ്ടതെന്ന് അവർ പഠിപ്പിച്ചു. നല്ല ഇലസ്ട്രേഷൻ ഇപ്പം ഇത് നിങ്ങൾ പ്രവൃത്തിയാലല്ല നിങ്ങളൊരു ഇലസ്ട്രേഷൻ
എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കീ ഉണ്ടെന്ന് ഇരിക്കട്ടെ, അതിനകത്ത് പല കീ ഉണ്ട്, എന്നാൽ ഒരു കീ മാത്രം എന്റെ വീടിന്റെ ഫ്രണ്ട് തുറക്കുന്നുള്ളൂ. കർത്താവ് യേശുക്രിസ്തു മാത്രമേ സ്വർഗത്തിൽ പോകാനുള്ള ഏക മാർഗം, ഞാൻ തന്നെ വഴി സത്യം ജീവനും. നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇലസ്ട്രേഷൻ കൊടുക്കാം. യേശു അങ്ങനെയല്ലേ വെള്ളം എടുത്ത് ഞാൻ ജീവന്റെ അപ്പം എടുത്തിട്ട് പറഞ്ഞാൽ ജീവന്റെ അപ്പം, ലൈറ്റ്, ചെറിയ നിസ്സാര നിസ്സാര കാര്യങ്ങൾ എടുത്താ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ആരും പറയാം ഇപ്പൊ നിങ്ങൾ കാര്യം ചെയ്യുക. ഇന്നിപ്പം ഞാൻ കുറച്ച് കത്തോലിക്കരോടൊക്കെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ എന്നെ പോലുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുമായിരുന്നു, അയ്യോ ഞങ്ങൾ നല്ലതായിട്ടൊക്കെ ജീവിക്കുന്നത്, അങ്ങനെ പാവമെല്ലാം ചെയ്താലും അച്ഛനോട് പോയി സംസാരിച്ച് പാവമെല്ലാം ശരി ക്ലിയർ ആക്കുമെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പറയുന്നവരോട് പറയാം പെട്ടെന്നൊരു ഇല്ലസ്ട്രേഷൻ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കാം ഇപ്പം സൂസൻ എൻ്റെ വീട്ടിൽ വന്നു, ഞാൻ സൂസൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഏറ്റവും നല്ല റിക്വസ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ച മുട്ടയെല്ലാം കൂടെ എല്ലാ സ്പൈസും ഇട്ട് ഞങ്ങളുടെ പറമ്പിലുണ്ടാകുന്ന എല്ലാ ഗ്രീൻസും ഒക്കെ ഇട്ട് ഏറ്റവും സ്പൈസി ആയിട്ടും ഏറ്റവും ടേസ്റ്റി ആയിട്ടും കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു അഞ്ചാറ് മുട്ട അടിച്ചു. അതിനകത്ത് അറിയാതെ ഒരു മുട്ട അത് കേടായി പോയായിരുന്നു, അത് അറിഞ്ഞില്ല. ഉണ്ടാക്കി എല്ലാം നന്നായിട്ട് വന്നപ്പോഴത്തേനും കൊടുക്കാൻ പ്രസന്റ് ചെയ്യാൻ കൊള്ളുമോ? കൊള്ളത്തില്ല. നമ്മളെ കുറേ കാര്യങ്ങൾ നല്ലതാണേലും ഒന്നിൽ തെറ്റിയാൽ എല്ലാം തെറ്റിയെന്ന് വചനമുണ്ട്, എവിടെയാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ നമ്മൾ പറയാൻ ശരിക്കും വചനം പഠിക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ പ്രായം നോക്കിയാൽ ഉപദേശകന്മാരാകേണ്ട നമ്മൾ ഇപ്പോഴും പാലും കുടിച്ച് ആരെങ്കിലും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ മാറ്റിയിട്ട് വളരെ ഉത്സാഹത്തോടെ ഈ ദിവസങ്ങളിൽ കർത്താവേ നിങ്ങൾക്ക് വചനം പറയാൻ അറിയാൻ പഠിക്കണമെങ്കിൽ അറിയാൻ പാടില്ലെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 100 ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടെ ഉള്ള നേഴ്സസിന് എത്രയോ ഓപ്പർച്യൂണിറ്റി. ഇതിൽ കൂടുതൽ ഒരു ജോലി സുവിശേഷം പറയാൻ ഇല്ല. എല്ലാ ദിവസവും സുവിശേഷം പറയാൻ പറ്റിയ ഒരു ജോലിയാണ് നേഴ്സിംഗ്. ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഈ ബുക്ക് നിങ്ങൾ റിമൂവിങ് ദ റോഡ് ബ്ലോക്സ് ടു ഹെൽത്ത് ഹീലിംഗ്, ഈ ക്യാപ്സിൻ്റെ ബുക്കാണ് ഇത്. നേഴ്സസ് നിങ്ങൾ വരുത്തിയിട്ട് പേഷ്യൻസിനോട് ഇതൊക്കെ സീക്രട്ട് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പണ്ടത്തോലി ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഈ രോഗികളുടെ അടുത്തൊക്കെ പോയി ജോലി പോകുമോ അയ്യോ സുവിശേഷം പറയാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ എത്രയോ ക്യാൻസർ വന്ന് റിക്കവർ ആയതിന് ശേഷം ഒരൊറ്റ ദിവസം സുവിശേഷം പറയാതെ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല. ആരിതുവരെയും ജോലിക്ക് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞു, ഞാൻ മനസ്സിലായി എവിടെയെല്ലാം പറഞ്ഞിരിക്കുക അതോ ഒരാവശ്യമില്ല യേശുവിനെ എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനെ പറഞ്ഞു. ബാക്കി സകല മനുഷ്യരും സച്ച ലെസണി ഹാർട്ട് ഞാനതിന് ഇത് കൊടുക്കും. ഞാനിങ്ങനെ 100 വരുത്തും, 2 രൂപ കൊടുത്താൽ മതി. ഇത് ഓർഡർ ചെയ്യുക, എന്തോരം പൈസ നമ്മൾ ചുമ്മാ ഫാസ്റ്റ് ഫുഡിന് മറ്റതിനും മറിച്ചും എല്ലാം കളയുന്നു. നിങ്ങൾ നിങ്ങളുടെ പൈസകളൊക്കെ ഇങ്ങനെ നല്ല കാര്യത്തിന് വേണ്ടി ട്രാക്റ്റുകൾ, താങ്ക് യു, ഒരു താങ്ക് യു ട്രാക്റ്റ് ഉണ്ട്, അത് christ.com പോയാൽ കിട്ടും. അത് കണ്ടാൽ തന്നെ വായിക്കാൻ തോന്നും. ഞാൻ പ്ലെയിനിലൊക്കെ പോകുമ്പോൾ എയർപോസ്റ്റിന് എല്ലാം കൊടുക്കണം, ആദ്യം കണ്ടാൽ താങ്ക് യു എന്ന് എഴുതിയേക്കണം. അതിൻ്റെ പുറത്ത് കുഞ്ഞു കാർഡാണ്, നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ളതാണ്. അതിൻ്റെ ബാക്കിൽ സുവിശേഷം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊച്ചു ട്രാക്റ്റുകൾ ഇത്ര പൈസ ഇതിൽ നിന്ന് ചെലവഴിച്ചു നോർത്തുകൊണ്ട് നിത്യയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, അല്ലാതെ മറ്റു കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി ഈ ഭൂമിയിൽ വെച്ചിട്ട് യാതൊന്നുമില്ല. എപ്പോൾ വേണമെന്നാലും എനിക്ക് ക്യാൻസർ വന്നതുകൊണ്ട് 4 ദിവസം എനിക്ക് എല്ലാം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് ഉള്ള ദിവസം എനിക്കുള്ളൂ, നാളെ വന്നാൽ എന്ത്, ആ ചിന്തയിൽ ജീവിക്കുന്നുണ്ട്. ജീവിതത്തിന് വലിയ സന്തോഷമാണ്. പ്രശ്നങ്ങളില്ലെന്നല്ല, 100 പ്രശ്നങ്ങളുണ്ട്, പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിന് ഒന്നിനും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഉയരത്തിനും ആഴത്തിനും ഒന്നിനും മാറ്റുവാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് പ്രായമായി പോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് നിങ്ങൾ പോയി പറയണ്ട, പ്രാർത്ഥിക്കുന്ന നേഷൻസ് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇത് നിങ്ങൾ എല്ലാവരും വരുത്തണം. ഒറ്റ പൈസ കൊടുക്കേണ്ട, ഇവര് നിങ്ങൾ കാഴ്ച തരും. ആരും ആരുടെയും കയ്യിലുണ്ടോ ഇത്? നമ്മൾ ആ നമ്മുടെ അച്ചാനും കൊച്ചുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച അവരുടെ കംഫർട്ട് അല്ലാതെ നമുക്ക് വലിയ പ്രാർത്ഥന അതിൻ്റെ അപ്പുറത്തേക്ക് കയറി ഒത്തിയൊന്നും പ്രാർത്ഥിക്കാറില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. എന്നാൽ അനേക ദൈവമക്കൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ കൊറിയൻസിൻ്റെ അവരുടെയൊക്കെ പ്രാർത്ഥന അവരൊക്കെ ഡൊണേഷൻസിന് വേണ്ടി കരയുന്ന കണ്ട് ഞാൻ ലജ്ജിതയായി തീർന്നു. കാരണം ഓരോ രാജ്യത്തെയും തൊട്ട് ഇവർ പ്രാർത്ഥിക്കാണ്. ഇങ്ങനെ ഇവരെ വിളിച്ച് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ രാജ്യത്തിൻ്റെയും പേരുണ്ട്. ഒരു മാസത്തിൽ ഓരോ മാസത്തിലും ഇത്ര ഇത്ര രാജ്യങ്ങൾ ഒരേ ആഴ്ചയിൽ പ്രാർത്ഥിക്കാൻ, അങ്ങനെ ഒരു മാസം കൊണ്ട് എല്ലാ ലോകത്തിലെ സകല കൺട്രികളെയും നമുക്ക് ടച്ച് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെയൊക്കെ നിങ്ങൾ ഇത് ഇത് വാങ്ങിക്കാം. എവരി ഹോം ഫോർ ക്രൈസ്റ്റ്, ഇതാണ് അവരെ അവരെ അവരുടെ അഡ്രസ്സ് കൊടുത്താൽ, നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്താൽ അവർ നിങ്ങൾക്ക് അയച്ചു തരും. അവർ തന്നെ ഈ രാജ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അവർ വേറെ ഫ്രീ ആയിട്ടൊരു ബുക്കുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പൈസ ഉള്ളവരവർ ഡൊണേഷൻ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എത്രയോ കാര്യങ്ങൾ അവർ എന്തോരം പേർക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് അറിയാമോ? പ്രേയിങ് ഗോഡ്സ് പ്രോമിസസ്, കർത്താവിൻ്റെ വചനം, പ്രോമിസെ ക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മറ്റൊരു ബുക്കാണ് ദി ക്രിസ്റ്റ്യൻ മാൻ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. എന്നിട്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന രാജ്യവും ആ രാജ്യത്തിൻ്റെ ഇൻഫർമേഷനും എല്ലാം ഉണ്ട്. ഏതെല്ലാം തരത്തിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ അങ്ങനെ ചെയ്യണം. അത് ഇത്രയും നാളും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തിയോ, നിങ്ങളെന്തെങ്കിലും ഡയഗ്നോസ് ചെയ്തോ, നിങ്ങൾ എവിടെയാണ്
തെറ്റുപറ്റിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. രണ്ടും എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ മതി, ഞാൻ ദൈവം ചെയ്യാം. അഡ്രസ് വേണ്ടവരൊക്കെ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഒരു ഇഷ്ടംപോലെ അവന്യൂസ് ഇവിടെയുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രായമായിരിക്കും, ഒരു കഴിവില്ലല്ലോ, ഇനി എന്നാ ചെയ്യാനാണെന്ന് ഓർത്തൊന്നും നമ്മൾ ചിക്കേണ്ട കാര്യമില്ല. ഓരോ നിമിഷം ചെയ്യാനുള്ളത് ദൈവം തരും. പക്ഷെ ദൈവത്തിന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കത്തുള്ളൂ, ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് തന്നെ കൃഷി നൽകത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ കയ്യിലേക്ക് കൊണ്ട തരികയല്ല, നമ്മളാണ് പ്രാപിച്ചെടുക്കുന്നത്. അതുകൊണ്ട് എന്നെ ഏറ്റവും സ്വാധീനിച്ച വലിയ പ്രസംഗങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ രണ്ട് ഒരു സെന്റൻസ് കൊണ്ട് ഒരു സുവിശേഷം പറഞ്ഞ ഒരു മനുഷ്യൻ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാം. ജനറൽ ഫ്രാങ്ക്ലിൻ ജനർ എന്ന് പറയുന്ന നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അദ്ദേഹം എങ്ങനെയായിരുന്നത്. അദ്ദേഹം ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന സ്ഥലത്ത് ജോർജ് സ്ട്രീറ്റിൽ താമസിച്ച ഒരു മനുഷ്യൻ, വളരെ അദ്ദേഹം കപ്പലിലെ ജോലിക്കാരനായിരുന്നു, വളരെ എന്നാ ഗ്യാംബ്ലിങ് എല്ലാം ചെയ്ത പാപത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം ചെയ്ത എന്നതോടെ കുറഞ്ഞ് ഞാൻ നിർത്തിയാണ്. അദ്ദേഹം ഇനിയുള്ള സമയം ഒരു ദിവസം ഒരു 10 പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് ജോർജ് സ്ട്രീറ്റിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പുള്ളിക്കാരൻ ജോലി ചെയ്യാൻ നിർത്തി പോയി നിന്നു. പോയി നിന്ന് എന്നെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകാം ജോർജ് സ്ട്രീറ്റിൽ. പറയും ഓരോരുത്തരെ വിളിച്ചിട്ട് പറയും, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെയാണ് പോകുന്നേ, ഞാൻ ഒന്ന് അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണേ എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞില്ലേ. അദ്ദേഹം അങ്ങനെ എല്ലാ ദിവസവും പറയുമായിരുന്നു. ഒരു പാസ്റ്റർ ഇംഗ്ലണ്ടില് ഒരു സാക്ഷ്യത്തിന് ഒരു പീറ്റർ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു, സാക്ഷ്യം പറയാൻ വിളിച്ചു. പറഞ്ഞു അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഇങ്ങനെ, ഞാൻ ജോർജ് സ്ട്രീറ്റിൽ കൂടെ നടന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് ഇന്ന് മരിച്ചാൽ നീ എവിടെ പോകുന്നു ചോദിച്ചു. നീ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണേ, രണ്ട് സ്ഥലമുള്ളൂ, ഒന്നിലെ നരകം ഒന്നിലെ സ്വർഗം, അതിനെ കുറിച്ച് ചിന്തിക്കണേ എന്ന് പറഞ്ഞു. അതെന്നെ വളരെ ബോധം ചെയ്തു. ഞാനത് നാട്ടിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു മനുഷ്യൻ ഞാൻ അത്യാഗ്രഹം വളരെ യാദൃശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് സുവിശേഷം പറയാനായിട്ട് ഇടയെ തീർന്നു. അങ്ങനെ ഞാൻ കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോഴത്തേനും ആ ഗ്രൂപ്പിൽ നിന്ന് ആ കൺവെൻഷനിൽ ഒരാൾ എഴുന്നിട്ട്, അയ്യോ ഞാൻ വേറൊരാളാണ്, ഞാൻ ജോർജ് സ്ട്രീറ്റിൽ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ രണ്ട് ചോദ്യം എന്ന് ചോദിച്ചു. അതെൻ്റെ ഹൃദയത്തെ വളരെ മുറിപ്പെടുത്തി. ഞാൻ പിന്നെയും ചിന്തിക്കാൻ തുടങ്ങി. വളരെ യാദൃശ്യമായിട്ട് എനിക്ക് യേശു അറിയാൻ ഇടയെ തീർന്നു. ഈ മനുഷ്യന് പല സ്ഥലങ്ങളിൽ കൺവെൻഷൻ, ഇന്ത്യയിലും ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. 100 കണക്കിന് മനുഷ്യര് ഈ മനുഷ്യൻ്റെ ഒറ്റ സെന്റൻസ് കൊണ്ടാണ് യേശുവിനെ അറിയാൻ ഇടയെ തീർന്നത്. അദ്ദേഹത്തെ കാണാനായിട്ട് ഈ പാസ്റ്റർ കടന്നു ചെന്നു, ഓസ്ട്രേലിയ ചെന്നതിന് ആരാണെന്ന് അറിയണമെന്ന് നൽകി. ഇവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ടെസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞു, ഞാൻ വെറുതെ ചെയിനിലെ ഒരു ലിങ്ക് മാത്രമായിട്ടുള്ളൂ. 100 കണക്കിന് എന്ന് പറഞ്ഞാൽ 100 ആയതിലെ കണക്കൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാം. അത്രയും പേര് യേശുവിനെ അറിയാനായിട്ട് തുറന്ന് എന്നെ ചെയ്ത ആകെ 2 പേര് പറഞ്ഞു. നമ്മൾ ആ താല്പര്യത്തോടെ പറഞ്ഞു രക്ഷിക്കപ്പെടട്ടെ, എനിക്ക് പെടട്ടെ. ഇങ്ങനെയുള്ള ചിന്തയിൽ ഒരിക്കലും ശിക്ഷണം പറയും. ഉദാസീനതയുടെ ഒരിക്കലും കർത്താവിന് വില ചെയ്യില്ല. അല്ല, ഇവൻ രക്ഷിക്കപ്പെട്ടേ മതിയാവും. നിങ്ങൾ ആളുടെ ഭാരത്തോടെ പോയി നിങ്ങൾ പറയൂ. ദൈവം നിശ്ചയമായിട്ടും ഈ ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ എത്ര പേരെ കർത്താവിലെ കൊണ്ടുപോകുന്ന എല്ലാം കർത്താവിന്റെ കയ്യിൽ നല്ല ലിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലതായിട്ട് ഇനിയുള്ള സമയം യേശുവിന് വേണ്ടി വേല ചെയ്യണം. ഏത് രീതിയിലാണ് നിങ്ങൾ തന്നെ കർത്താവിനോട് ചോദിച്ച് നിങ്ങൾ പരിചയപ്പെടണം. ഏതെങ്കിലും സംശയം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ഹൃദയം നമ്പരപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് സാരമില്ല. ഈ അർജന്റീന അർമേനിയയിൽ 1988 ഒരു വലിയ ഭൂകമ്പമുണ്ടായി, വലിയ ഭൂമികളൊക്കെ ഉണ്ടായി. ആ സ്കൂളിൻ്റെ അവിടെ എല്ലാം അറിഞ്ഞ കൊച്ചുങ്ങളെല്ലാം മരിച്ചുപോയി. എന്നിട്ട് ഒരു പിതാവ് ഒരു ദിവസം പോയി സ്കൂളിൻ്റെ അവിടെ മുഴുവൻ ഭൂമി ഒരുങ്ങി, കെട്ടിടങ്ങൾ ട്രീകളെല്ലാം കിടക്കുക. ഫാദർ എന്ന് എൻ്റെ മോനെ പേര് വിളിച്ച് പറഞ്ഞേ. എന്നിട്ട് ഒത്തിരി ട്രീയും ഒട്ടും എല്ലാം മാറ്റി, ഓരോ ദിവസം മാറ്റി 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 5ാമത്തെ ദിവസം വരെ പുള്ളി പോയി. എൻ്റെ കൊച്ചു നഷ്ടപ്പെട്ടു. ഇതിന് ഈ മരങ്ങളുടെയോ ഈ ഭൂമിയുടെ ഇവിടെ ഈ ചെളിക്കാത്ത വേഗം കിടപ്പുണ്ടെന്ന്. ഒരു ദിവസം 5ാമത്തെ ദിവസം ചെല്ലുമ്പോൾ മോനെ എന്ന് വിളിച്ചപ്പോൾ, അപ്പാ നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ, ഇതൊരു ചെറിയ നേരെ സ്വരം കേട്ടു അപ്പൻ. എന്നിട്ട് ഇത് നടന്ന സംഭവമാണ്, എല്ലാം മണ്ണും മാറ്റി 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 ഇതെല്ലാം മാറ്റി ആ കൊച്ചിനെ രക്ഷിച്ചു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നടന്ന സംഭവമാണ്. നമ്മുടെ ദൈവം എത്ര ചെളി കുട്ടി കിടന്നാലും അതിനെ ചിലപ്പോൾ മാറ്റി 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 വേണം നമുക്ക് പുറത്തേക്ക് വരാനും. ഒരിക്കലും ഉപേക്ഷിച്ചില്ല. നീ എന്നെ ഉപേക്ഷിച്ചല്ലോ, നീ എന്നെ എൻ്റെ അടുത്തേക്ക് വന്നൊരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇനിയുള്ള സമയം കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ നമ്മൾ ഉപയോഗിക്കപ്പെടാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒത്തിരി സ്റ്റോറീസ് ഒക്കെ പിന്നെയും ഉണ്ട്. ഇനി ദൈവം അനുസരിച്ച് ഏതെങ്കിലും സമയത്ത് ദിവസം നിങ്ങൾ വിളിക്കുക. സുവിശേഷത്തിനൊരു വക്താവായിട്ട് കർത്താവിന് വേണ്ടി ഫലം കായ്പാൻ നിങ്ങൾ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം തന്ന നിശ്ചയോട് നന്ദി, കേട്ട നിങ്ങളോട് നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. വചനം കേട്ടു എങ്ങനെയായിരിക്കണം നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് നമ്മളെ പിന്നെ നമ്മൾ കേട്ടു. നമുക്കൊക്കെ ധാരാളം സമയങ്ങളുണ്ട്, കാരണം നമ്മുടെ ജോലിയിലോ കുടുംബത്തിലെ നമ്മൾ ആക്കിയിരിക്കുന്നത് ഇവൻ റോസറി സ്റ്റോറി പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ
നമ്മുടെ രക്ഷിച്ച കർത്താവിന്റെ സ്നേഹത്തെ പറ്റി പറയാനായിട്ട് നമ്മുടെ ചർച്ചിലുള്ളവർ ആരെങ്കിലും നിങ്ങൾക്ക് എവരി ഹോം ഹൗസ് ഇതിന്റെ കുറെ റീച്ച് ഔട്ട് ചെയ്യുന്ന ഹോമി കൊടുക്കേണ്ട ഇവാഞ്ചലിസത്തിന്റെ ഒരു ബുക്ക്ലെറ്റ്സ് ധാരാളം ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഓഫീസിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, എന്നോടോ ആരോടെങ്കിലും പറയാമെങ്കിൽ ഞങ്ങൾ അത് തരുന്നതായിരിക്കും. അങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഷീബ ജയിക്കും കടന്നു വന്ന് ബോട്ട് താങ്ക്സ്. എൻ്റെ കത്തിയതും ബോട്ട് ഓഫ് താങ്ക്സ് ആണ്. സിസ്റ്റർ സലീം പറഞ്ഞ പോലെ ഡയഗ്നോസ് ഒരു മാരകമായ രോഗമുണ്ട്, പിനിറ്റിൻ്റെ രോഗമുണ്ട്, ഭയങ്കര മാരകമായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സമയത്ത് പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, സംബന്ധിക്കും ഞാൻ സംബന്ധിക്കുന്നു. പലപ്പോഴും നല്ല സമയങ്ങളൊക്കെ വൃത്താവായി കളഞ്ഞിരുന്നാൽ ബാക്കി ശേഷിക്കുന്ന സമയം സിസ്റ്റർ സലീം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയിക്കാം. എൻ്റെ ബോട്ട് ഓഫ് താങ്ക്സ് പ്രത്യേകിച്ച് സിസ്റ്റർ ലിസി. മുമ്പ് ഒരു വാക്യം വായിച്ചോട്ടെ. സിസ്റ്റർ ലിസിയെ ഇതിന് കോർഡിനേറ്റർ എച്ച് വൈ ഡബ്ല്യു പി എഫിൻ്റെ കോർഡിനേറ്ററായ സിസ്റ്റർ ലിസിയെ ഇത്രയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്രയും കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും പേരെ കുട്ടിയിലെത്താനായിട്ട് ചെയ്ത പരിശ്രമവും എല്ലാവരോടും വായിക്കുകയും എല്ലാവരും പറയുകയും എല്ലാവരും വിളിക്കുകയും ഇതിന് വലിയൊരു പറയും വലിയൊരു ജോലിയാണ്. നമ്മളെല്ലാം ഇവിടെ വന്നെങ്കിലും ഇത്രയും അടുപ്പോടെയും പ്രവർത്തിച്ചാണ് ഇത്രയും പേരെ ഇത്രയും ഓർഗനൈസ് ചെയ്യാൻ പറ്റിയത്. സിസ്റ്റർ ജോളി വർഷിപ്പ് നല്ലതായിട്ട് ലീഡ് ചെയ്തു. നമ്മളെല്ലാവരും ശരിക്കും നല്ലതായിട്ട് ആരാധിക്കാൻ പറ്റി. ഞാനോർത്ത സഹോദരന്മാർ മാത്രമുള്ള എത്ര മനോഹരമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ പറ്റി. സിസ്റ്റർ ലവ്ലിയുടെ സാക്ഷ്യം കേട്ടപ്പം എല്ലാവരും ചേച്ചു എത്ര മാരകമായി എത്ര കഷ്ടതയിൽ കൂടെ കടന്നുപോയി. മരണം, രോഗം, ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്രയും കഷ്ടത ചിലർക്ക് എല്ലാവർക്കും വന്ന് കാണത്തില്ല. എന്നാലും വന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട്. ആ സിസ്റ്ററിൻ്റെ സാക്ഷി കേട്ടപ്പോൾ നമുക്ക് ഇതുപോലൊരു അവസരം ജീവിതത്തിൽ വന്നാൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആ ദിവസത്തെ സാക്ഷി നമുക്ക് ബലപ്പെടാൻ ഇടയായി. മകളുടെ പാട്ട് കേട്ടല്ലോ എത്ര ദൈവം കൊടുത്തിൻ്റെ ഒരു ഗിഫ്റ്റ്. ഞാൻ ആദ്യം കണ്ടിട്ടുണ്ട് ഹെൻറി മാനുവലിൻ്റെ ആദ്യത്തെ പാട്ടിൻ്റെ പുള്ളി ഫസ്റ്റ് ആയിട്ട് കോമ്പറ്റീഷൻ അടിച്ചപ്പോൾ ഞാൻ പയ്യനായിരുന്നപ്പോൾ കണ്ട ഒരു വീഡിയോ ഉണ്ട്. അത് ഇത്രയും വളർന്ന് കല്യാണം കഴിച്ച് നല്ലൊരു പാട്ടുകാരി കല്യാണം കഴിച്ച് അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി പാടുന്നല്ലോ ഓർത്ത് ഈ അനേക ഗായകൾ ഉണ്ട്, അനേക ടാലൻറ്റുകളുണ്ട്. അതൊക്കെ ലോകത്തിൻ്റെ വർണ്ണനയ്ക്കും ലോകത്തിൻ്റെ ഇടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വൈദികൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടിയും പാട്ടുകൾ മാത്രമേ അവർ പാടുന്നുള്ളൂ, വേറെ ഒരു പാട്ടും സൈക്കിളുള്ള പാട്ടുകൾ അവർ പാടുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സെലിൻ്റെ ക്വിഷൻ ഓഫ് ദ സി ഏറ്റവും അണ്ടർ ഞാനൊരു വാട്സാപ്പിൽ ക്യാലണ്ടർ അയച്ചാന്ന് ഷവക്കൽ എഴുതിട്ടോ റെസ്റ്റ് ഇൻ പീസ്. വൈ ഡോണ്ട് വി ലിവ് ഇൻ പീസ്? റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പീസ് ആകാൻ പറ്റും, മരിക്കുന്ന മേലെ നമ്മൾ പീസില്ല. റെസ്റ്റ് ഇൻ പീസ്, നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ലെറ്റ് അസ് ലിവ് ഇൻ പീസ്. പീസ് ഇല്ലാതെ നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ അരാജപ്പെട്ട് ഓടി മരണം വരെ വരും എത്തുന്ന വരെ പീസ് കണ്ടെത്താറില്ല. ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ പീസ് കണ്ടെത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്നെ വേറൊന്ന് ഞാൻ ആരെയും വിട്ടില്ലെന്ന് തോന്നുന്നു, ആരെങ്കിലും വിട്ടിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. ഇവിടുത്തെ ഈ ചർച്ചിലെ പാസ്റ്റർ വൈഫ് സിസ്റ്റർ സൂസൻ ഇതിൻ്റെ ഫെസിലിറ്റി എല്ലാം നമുക്ക് നൽകി. ഇത്രത്തോളം നമ്മളെ ഇവിടെ സ്വീകരിക്കാനും നല്ല സെറ്റിംഗ് എല്ലാം നമുക്ക് തന്ന്. അതുപോലെ തന്നെ ദൈവത്തിന് ഏറ്റവും വലിയ മാത്രം വലിയ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു 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 വെതറായിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയ വേദന നമുക്ക് ദൈവം തമ്മിലുണ്ടാവും. ഒന്നും ടേക്ക് ഫോർ ഗ്രാൻഡ് അല്ല, ഫെസിലിറ്റി ഒന്നും ടേക്ക് ഫോർ ഗ്രാൻഡ് അല്ല, നമ്മുടെ ജോലി ടേക്ക് ഫോർ ഗ്രാൻഡ് അല്ല. നമുക്ക് ദൈവം തരുന്ന ഒരു അവസരവും ടേക്ക് ഫോർ ഗ്രാൻഡ്. ഞാൻ ഇപ്പോഴും പറയും ഒരു എണ്ണിക്ക് എണ്ണിച്ച് നടന്നു കാലം നിൽക്കാനായിട്ട് തന്നെ ദൈവം റെഡിയാക്കി. അത് തന്നെ ഒരു ടേക്ക് ഫോർ ഗ്രാൻഡ് അല്ല. കാരണം നമ്മൾ അനേകം കാർഡുപിടിക്കുന്നവരെല്ലാം നഴ്സുമാർ അടിക്കുന്നല്ലോ, അവരെല്ലാം നമ്മൾ പലരും കാണുന്നുണ്ട്. നടക്കാൻ വയ്യാതെ നമ്മുടെ പ്രായക്കാരുള്ളവർ എണ്ണിക്കാൻ വയ്യാതെ ഹാസ്യമായിട്ട് ഞാൻ ഇവരെല്ലാം കാണുമ്പോൾ എൻ്റെ കർത്താവ് ഇവരൊക്കെ സ്ഥിതി ഇങ്ങനെയാണ്, നമ്മുടെയൊക്കെ സ്ഥിതി അങ്ങനെ പലപ്പോഴും ഓർത്ത് ഭാരപ്പെടാറുണ്ട്. എന്നാൽ ദൈവം തന്നിരിക്കുന്ന ആരോഗ്യവും അവസരവും സംസാരിക്കാൻ തന്ന ശേഷി തന്നെ അത് തന്നെ ദൈവം പ്രസിദ്ധിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും വന്നതിനെ നിങ്ങളെല്ലാം അനുകരിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവരെ പ്രാർത്ഥിച്ചാലും പറഞ്ഞവരും സംസാരിച്ചവരും സാക്ഷി പറഞ്ഞവരും പാടിയവരും എല്ലാവരും ഓർത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. എത്രത്തോളം നമ്മളെ സഹായിച്ചതും നമ്മൾ കുറച്ച് പേരെങ്കിലും വന്ന് കൂടി കർത്താവിനെ ആരാധിപ്പാനും കർത്താവിന്റെ വചനം കേൾപ്പാനും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ കൂടെ കർത്താവിന്റെ സന്നിധി പ്രതിഷ്ഠിപ്പാനും തക്കണം കർത്താവ് നമ്മൾ ഈ അവസരത്തിനാകട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സെലിം പറഞ്ഞ പോലെ ഒരിക്കൽ കൂടെ നമ്മളൊരു തീരുമാനത്തോടെ ഇവിടെ കടന്നു പോകണം. നമ്മളെല്ലാവരും എന്നെ പോലൊക്കെ ഉള്ളവർ സെലിൻ്റെ അഭിപ്രായമുള്ളവരൊക്കെ നമ്മളൊക്കെ ഓൾമോസ്റ്റ് ടു തേർഡ് ഓഫ് ദ ലൈഫ് നമ്മുടെ ജീവിതം ലാസ്റ്റ് ലാപ്പിലാണ് ഞങ്ങളൊക്കെ ഓടുക്കും. ലാസ്റ്റ് ലാപ്പിൽ ഓടുമ്പോൾ വളരെ ശക്തിയോടുകൂടി കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുമാനിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും സർവ്വതും മകമൊന്ന് നമ്മൾ പാട്ട് പാടുമ്പോൾ കർത്താവിനെ ഒന്ന് ആരാധിച്ചത് പാട്ട് പാടിയതിന് ശേഷം
പിന്നെ പ്രാർത്ഥിച്ച് മോളി വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകും. അപ്പം ചർച്ച ഒന്നൊരു പാട്ട് പാടും. സമർപ്പണത്തോട് ദൈവത്തിൽ നമുക്ക് അല്പസം എഴുതേറ്റ് ശബ്ദം നമ്മെ ദൈവം കേൾപ്പിച്ചു. നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം വലുതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങളൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അമ്മേ ഞങ്ങൾ ചെയ്യാ പലതും ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇനിയുള്ള ആയുസ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മെ തന്നെ ദൈവത്തിന്റെ കാര്യങ്ങളെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പണത്തോടെ നമുക്ക് ദിവസം ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവോ സമീപം.
അവരെ സ്നേഹിക്കുന്ന അപ്പൊ ഞാൻ കർത്താവിന്റെ നാല് സമയത്തിനായിട്ട് നിങ്ങളുടെ വായു ഒന്നിച്ച് കർത്താവെ ഒരു പ്രാവശ്യം നിന്റെ വചനത്തിൽ കേൾക്കുവാൻ നല്ല സാക്ഷി കർത്താവെ നിന്റെ പാടി സ്തുതിക്കാരൻ തന്നെ ഞങ്ങളെ വ്യക്തികളായി കുടുംബങ്ങളായി സഭയായി കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ പിതാവേ ഞങ്ങളുടെ സമയം ഞങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ അവിടെ ഞങ്ങൾ കൃപ ചെയ്യണമേ സാക്ഷിക്കുന്ന സ്തോത്രം അവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കർത്താവേ അഗ്രൈ കമ്മീഷൻ കർത്താവേ ഞങ്ങൾ ചെയ്തെടുക്കുവാൻ ഞങ്ങളുടെ സമയം ഞങ്ങളുടെ പിതാവിന്റെ കർത്താവെ വരവാടുത്തു വന്നുള്ള കർത്താവെ ആരഞ്ഞു പിതാവെ ഞാൻ കിട്ടുന്ന സമയം ഞങ്ങൾ കർത്താവെ സ്തോത്രം ഉണ്ടാക്കുന്നത് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ ഇന്ത്യയാക്കണമേ കർത്താവെ ഓരോരുത്തരെയും നിറയ്ക്കണമേ കർത്താവെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും കർത്താവെ അങ്ങനത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ ശബ്ദം കേട്ട് പിതാവെ ഇതിന്റെ ഹിതപ്രകാരം ജീവിക്കാനും നിങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ കടന്നു വന്ന എല്ലാ ഓരോരുത്തരെയും നിന്റെ സന്നിധാനത്തിന് കുടുംബങ്ങളായി കർത്താവെ അവിടെ അനുഗ്രഹിക്കണമേ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടുന്ന് ഉപദേശം തരണമേ പിതാവെ നിങ്ങളെ താഴ്ത്തി തരുന്ന കർത്താവെ ഇന്ന് വൈകിട്ട് കർത്താവെ നടക്കുന്ന കർത്താവ് മീറ്റിംഗിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ വചനം പറയുന്ന ദാസനെ നിന്റെ സന്നിധിയിൽ ഏർപ്പിക്കുന്ന കർത്താവെ നിന്റെ ശബ്ദം കേട്ട് കർത്താവെ ഞാൻ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ ഞങ്ങൾ സ്വരൂപിച്ച് അപ്പിച്ച് അതായത് പ്രകാരം ജീവിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി കർത്താവെ ജീവിക്കാൻ വരം നേടി ഒരുക്കി ജീവിക്കാൻ ഓരോരുത്തരെയും സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാം സ്തോത്രം യാത്ര നൽകിയിരിക്കാം സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് എൻജിയും ജയസും നാട്ടിലും വേക്ഷിച്ച് നോക്കിയ പിതാവേ പിതാവായ ദൈവത്തിന്റെ കൃപയും പുത്രനായ ക്രിസ്തുവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സന്നിധി സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളും കൂടെ ഇന്നും ഒരു നേഹം ഉണ്ടായിരിക്കുമ്പോഴാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം Oh, yeah.